सारे पहले ഈ തെക്കേക്കരയിലേക്കുള്ള വഴിയേതാ? നേരെ വടക്കോട്ട് പോയാൽ മതി. തെക്കേക്കര വീട് തന്നെ. എന്താ? അച്ഛനോട് ആരാ പറഞ്ഞു ഇവിടെ എങ്ങനെ ഒരു ഒഴിവുണ്ടെന്ന്? പള്ളി വെച്ച് കണ്ടപ്പോ എന്നോട് സൂചിപ്പിച്ചിരുന്നു, നോക്കാന്ന് ഞാൻ പറഞ്ഞുള്ളൂ. എന്താ നിന്റെ പേര്? ഉലഹന്നാൻ. എവിടെന്നാ? കുറച്ച് വടക്കുന്ന. അതെന്താ വടക്കുന്ന സ്ഥലത്തിന് പേരില്ലേ? ഓച്ചന്തുരുത്ത്. വണ്ടികൾ 10-20 എണ്ണം ഉണ്ട്, പക്ഷെ ഒറ്റ എണ്ണത്തിൽ ഒഴിവുണ്ടെന്ന് തോന്നുന്നില്ല. പോളച്ചൻ പറഞ്ഞത് കൊണ്ട് ഇപ്പൊ ഉപേക്ഷിക്കാനും വയ്യ. എന്തുണ്ട് കയ്യില്? 2000. ഇതെന്നതാ വല്ല ഭണ്ഡാരം കുത്തി പൊളിച്ചതാന്നോ? അയ്യോ അല്ല. ആ പോളച്ചന്റെ റെക്കമെൻഡേഷനാ. നീ ഒന്ന് എണ്ണി നോക്കി അകത്തുകൊണ്ട് വെക്ക്, 2000 ഉണ്ട്. ആ മതി വണങ്ങിയത്. ഓഫീസിലേക്ക് അല്ലേ, മാനേജരെ കണ്ടാ മതി, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ശരി. പാവം കണ്ട ഉലകം തന്നെ കയ്യിലാണെന്ന് തോന്നുമല്ലോ. യാരപ്പാനി, മുതലാളി വിളിച്ചു പറഞ്ഞ പുതിയ കിളിയാ ഉലഹന്നാൻ. നാന്താ മാനേജർ സേതുരാമയ്യർ. നമസ്കാരം. ഞാൻ അഹമ്മദ് കുട്ടി, ഡ്രൈവറാ. ഏലപ്പറ മുണ്ടകയം റൂട്ട് ഹൈറേഞ്ചാ. 82 മുതൽ 87 വരെ കണിമംഗലം കനകൻ ട്രാൻസ്പോർട്ട് പൂട്ടി. 87 മുതൽ 89 വരെ കോലഞ്ചേരി ചക്കാലയ്ക്ക് ട്രാൻസ്പോർട്ട് പൊളിച്ച്. 89 മുതൽ ഇവിടെ തെക്കേക്കര. ഇനി ഇതും ചരിത്രം പറഞ്ഞത് പോലും. ആമാ തമ്പി, നീ എവിടെ കൊടുത്താച്ച്? ഓ എവിടെ കൊടുത്തേ? ചിക്കിലി എത്ര കൊടുത്തെന്ന്? 2000. ഞാൻ പറഞ്ഞില്ലേ സ്വാമി, തൊമ്മിച്ച മുതലാളി അല്ലേ കക്ഷി. കിളിയോടും വാങ്ങും സെക്യൂരിറ്റി. കരയുന്ന ചെറുത്താന്റെ കണ്ണീര് നക്കി കുടിക്കുന്ന ടീമാ. ഡേയ് അഹമ്മദ് കുട്ടി, വേണ്ടാം, ഇത് കനകൻ ട്രാൻസ്പോർട്ട് അല്ലേ, തെക്കേക്കരയാക്കും. നാക്കേ ഉള്ളേ പോട്ട് സുമ്മായിരി, തല പോകും തലൈ. പറക്ക മുറ്റിയതാകുമോ? ഇതിന് മുമ്പ് ഏതെങ്കിലും വണ്ടി ജോലി ചെയ്തിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല. എന്നാൽ അന്റെ 17-17 ഏലപ്പാറ തന്നെ ആകട്ടും മുതൽ ട്രിപ്പ്. അഹമ്മദ് കുട്ടി കൂട്ടിക്കൊണ്ട് പാപ്പാ നിക്കേ. ഒളിങ്ക വേല പാത്തുക്കോ, കിളിയാണെന്നൊന്നും നോക്കൂല, നിലം തൊടാതെ പറപ്പിക്കുന്ന. ഒലത്തും പാട്ട് പാടിയ സ്വാമി. ഒലത്തും പത്തിരുന്നു ഏലാടും ചെല്ല പൈങ്കിളി, നീ വാകിളി ജോലി ചെയ്കിളി. ഇത് ഡ്രൈവറുടെ സീറ്റ്, അതായത് എന്റെ. കിളി അപ്പുറത്ത്. യൂണിഫോം നാളെ തരും. ആകാറ ഉലഹന്നാനെ, എന്തോ ആദ്യമായിട്ടല്ലേ കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് ഒരു ഡബിളടി. ആണുങ്ങളൊക്കെ ഒന്ന് ബാക്കിലോട്ട് ചേർക്കേ. അല്ല ബാക്കിലോട്ട് അവനെ ചവിട്ടി പുറത്താക്കടാ. നോക്കി വെക്കാതെ ഓരോന്ന് ഓരോന്നായിട്ട് എന്റെ കയ്യിലേക്ക് ഇട്ട് താടൂ. ആ പിടിച്ചോ,
ചന്ത 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 ഒരു ചന്ത ഇറങ്ങാനുണ്ടല്ലോ ആ ചന്ത ഇറങ്ങട്ടെ ആ ഇനി കേറിയട്ടെ നിക്ക് 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 കേറാൻ വരട്ടെ എന്താ ആരാടാ ചന്ത ആ കുരിശുപള്ളി 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 ഇറങ്ങട്ടെ കുരിശുപള്ളി ആ നില്ല 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 ആൾ ഇറങ്ങ മോള് വന്നേ ആ മോള് താൻ എന്നാ പോക്കത്തിനോട് കാണിച്ചത് അയ്യോ എനിക്കറിയാം കോട്ടയം ഇച്ചിരി കൂടെ പൊങ്ങട്ടെ അമ്മച്ചി എവിടെ നിന്നാലും എല്ലാവർക്കും കാണാം കാണാവോ എന്നാ പിന്നെ ഇറങ്ങി പോരടോ മതി എല്ലാവർക്കും കാണാം എന്നാലും അമ്മച്ചി എനിക്കൊരു സംശയം എന്നതാടോ അല്ലമ്മച്ചി ഈ ബെന്നി പൂക്കാട്ട് പറമ്പിൽ എന്ന് പറയുമ്പോ അതൊരു പഴഞ്ച പേരായി പോയില്ലേ ഡോക്ടർ ബെന്നിക്കുട്ടി ഫിലിപ്പോസ് അതല്ലേ ഫാഷൻ അപ്പന്റെ പേര് ചേർത്തിട്ട് അവന്റെ ഒരു ഫാഷൻ പൂക്കാട്ട് പറമ്പാടോ ആദ്യം ഉണ്ടായത് എന്നിട്ട് ആ ഫിലിപ്പോസ് ഉണ്ടായത് അതും കഴിഞ്ഞിട്ട് ആ ബെന്നിക്കുട്ടി ഉണ്ടായത് അങ്ങനെ പൂക്കാട്ട് പറമ്പനെ മറന്നിട്ടുള്ള ഫാഷൻ ഒന്നും വേണ്ട എന്നാലും അവരെന്താ ഇത്ര വൈകുന്നത് എടോ തമ്പാനെ താൻ കണ്ടോ ഇനി ഈ പൂക്കാട്ട് പറമ്പ് മുറ്റത്ത് എന്റെ കൊച്ചു ഡോക്ടറെ കാണാൻ രോഗികൾ ക്യൂ നിക്കും എന്നതാ എന്നാടാ നീ പറഞ്ഞേ അല്ലപ്പച്ച അത് ഓ ഇതിലിപ്പോ ഞെട്ടേണ്ട കാര്യമൊന്നും ഇതിനകത്തില്ല എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാ ആദ്യത്തെ ചാൻസില് കടന്നുകൂടാൻ ഇതെന്നതാ ഒന്നാം ക്ലാസ്സോ രണ്ടാം ക്ലാസ്സോ മറ്റാണോ എം ബി ബി എസ് ആ മനസ്സിലായില്ല മനസ്സിലായില്ലേ ഞാൻ എന്നാടാവേ ഒന്ന് തെളിച്ചു പറ ഞാൻ തോറ്റപ്പച്ച എന്റെ മാതാവേ എനിക്കൊന്നും അറിയാൻ മേലെ ഞാൻ എന്നതായി കേക്കുന്നേ തോറ്റച്ചിങ് വന്നിരിക്കുകയാണോ എന്റെ കർത്താവേ അമ്മച്ചോട് ഞാൻ ഇനി എന്നാ പറയും വല്യമ്മച്ചോടൊന്നും പറയരുത് അതിനാ ഞാൻ അപ്പച്ചനോട് പറഞ്ഞ പിന്നെ അമ്മച്ചി അറിയാതെ അറിഞ്ഞാൽ എന്തുണ്ടാവും അപ്പച്ചൻ അറിയാലോ പൂക്കാട്ട് പറമ്പില് ഭൂകമ്പം നടക്കും എനിക്കൊന്നും മേലായെ ഓർത്തിട്ട് എന്റെ ചങ്കു പൊടിയുന്നു പ്രീഡിഗിരി അഞ്ചാം തവണ കടന്നുകൂടിയ നിന്നെ ഒട്ടുപാല് വിറ്റ കാശ് കൊണ്ട അമ്മച്ചി കർണാടകത്തിലയച്ചത് ഇപ്പതാ കൊച്ചുമോൻ ഡോക്ടറായെന്നും പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിക്കുകയും ചെയ്തു അതും പോരാഞ്ഞ് പൂക്കാട്ട് പറമ്പിൽ ചാക്കോച്ച മെമ്മോറിയൽ ഹോസ്പിറ്റലിന് തറക്കല്ലിടാൻ ദിവസവും കുറിപ്പിച്ച് വെച്ചിരിക്കുക ഇട തോറ്റെന്ന് പറയാനാണെങ്കിൽ നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നേ അവിടെ എവിടെയെങ്കിലും നിന്നാ പോരായിരുന്നോ അതെങ്ങനെ ഓരോ ദിവസം വിളിച്ചോണ്ടത്തണത് വല്യമ്മച്ചിയുടെ ഫോൺ കോളല്ലേ ജയിച്ചോടാ ജയിച്ചോടാന്നും ചോദിച്ചു വല്യമ്മച്ചി വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞു ജയിച്ചു എന്ന് എന്നാ പിന്നെ നേരെ ഇങ്ങ് പോരെന്ന് വല്യമ്മച്ചി ഇതിപ്പോ ഞാൻ അപ്പച്ചന് മാത്രമേ അറിഞ്ഞുള്ളൂ എന്തെങ്കിലും പറഞ്ഞ് അപ്പച്ചനൊന്ന് ഒരു തെളിച്ച പറ്റൂ അടുത്ത ചാൻസിൽ എന്തായാലും ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ പാസ്സായിരിക്കും അതുറപ്പാ എടാ കാശ് വല്ലം വിഷയം നടക്കുവോ കാശ് വിഷയിട്ട് കാര്യമൊന്നുമില്ല പരീക്ഷ എഴുതണ്ടേ എനിക്കിത് വേണമെങ്കിൽ അപ്പച്ചനോട് മറച്ചു വെക്കായിരുന്നു എന്തെങ്കിലും അറിയുമ്പോ എന്നോടെങ്കിലും നിനക്കിത് പറയാറുന്നില്ലേ എന്ന് അപ്പച്ചൻ ചോദിച്ചാ അതുകൊണ്ടാ തൽക്കാലം അമ്മച്ചി അറിയണ്ടെന്ന് വെച്ചാലും അടുത്ത സെപ്റ്റംബറിലെങ്കിലും പാസ് ആവുകടാ സെപ്റ്റംബറോ സെപ്റ്റംബറിൽ പാസ് ആവും അതോറപ്പാ ഉറപ്പാ പച്ച അപ്പച്ച ഒരു കാര്യം കൂടി സെപ്റ്റംബർ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിന് എനിക്കൊന്ന് തിരിച്ചു പോണം അതും കൂടി വല്യമ്മച്ചോട് പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം നീ എന്നെ പാതപ്പിക്കാൻ പേടാ വണ്ടിയില്ലേ വല്യമ്മച്ചി ബെന്നിക്കുട്ടി വന്നു വല്യമ്മച്ചി വല്യമ്മച്ചി
ഇതും കൂടി അങ്ങോട്ട് കഴിച്ച് എന്നാ പറ്റോ നോക്കട്ടെ. മതി വല്യമ്മച്ചി, ദേ നിന്റെ അപ്പച്ചനെ നോക്കിയെ. കുഞ്ഞുനാളി വല്യമ്മച്ചി ഇതുപോലെ കഴിപ്പിച്ചതിന്റെ തടിയായി കാണുന്നേ. എടാ ബെന്നിക്കുട്ടിയെ, നിനക്ക് ഓർമ്മയുണ്ടോ തോണിപ്പാറയിലെ കുട്ടിച്ചായനെ? ഇപ്പൊ തീരെ കിടപ്പില്ല, നോക്കാൻ ഇനി ഒരു വൈദ്യന്മാരില്ല. നീ വരുന്നു എന്നറിഞ്ഞപ്പോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു. എന്നാ എന്നാ മോനെ, വെള്ളം എടുത്തുകൂടി, വെള്ളം. ആ തലച്ചോറിനകത്ത് ഹ്യൂമറാ. എന്നാ പറ്റി മോനെ? കുട്ടിച്ചന്റെ ദീനം ഒന്ന് മാറിക്കിട്ടാൻ കുരിശുമലയില് മുത്തം വരെ വെച്ചു ഏലിയമ്മ. അതെ അമ്മച്ചി, MBBS മാത്രം പാസ്സായത് കൊണ്ട് വലിയ മെച്ചൊന്നുമില്ല. ഇനി എന്തൊക്കെ പഠിക്കാനുണ്ട്? വേറെ MBBSഓ FRODയോ എന്നാടാത്? FROD ഫ്രോഡ് ആണ് അപ്പച്ചാ. FRCS ഈ അമേരിക്കയിൽ പോയി പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതൊക്കെ നമുക്ക് പറ്റോ? അമേരിക്കക്കാരുടെ ഒരു ബ്രാഞ്ച് ബാംഗ്ലൂരിൽ തുടങ്ങിയിട്ടുണ്ട്. ഉടനെ തിരിച്ചു പോയാ അതും കൂടി ഒന്ന് പഠിച്ചെടുക്കാം. പിന്നെ വല്യമ്മച്ചയ്ക്ക് നാട്ടുകാരുടെ മുമ്പിൽ ഞെളിഞ്ഞു നടക്കാലോ. വേണ്ട, ഒരു ഊരിലേക്ക് നീ ഇനിയിപ്പോ പോകുന്നില്ല. ഇവിടുത്തെ നാട്ടുകാരുടെ മുമ്പിൽ ഇത്രയും പഠിത്തമൊക്കെ മതി. കുടുംബത്തെ ഒരു ഡോക്ടർ വേണമെന്നേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ, അത് നടന്നു. വല്യമ്മച്ചി, ആ സാധനം കിട്ടിയാ മതി. വിവിധ തരത്തിൽ ഒരു അഞ്ചാറെണ്ണം ഉണ്ട്. ഇനി ഒരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. നിന്റെ കല്യാണം കഴിഞ്ഞ് ഈ വീട്ടുമുറ്റത്ത് നിന്റെ കുഞ്ഞുങ്ങൾ ഓടി കളിച്ചു നടക്കുന്നത് വല്യമ്മച്ചിക്കൊന്ന് കാണണം. ആഹാ, കുരിശിന്റെ കയ്യിൽ കുരിശ്, ബൈബിൾ, വീണ്ടും ബൈബിൾ. ഇതിനേക്കാൾ ഒരു കന്യാസ്ത്രീമണത്തെ തന്നെ കല്യാണം കഴിക്കുന്ന ഭേദം. വല്യമ്മച്ച എവിടുന്ന ഈ വക സാധനങ്ങളൊക്കെ തപ്പിക്കൊണ്ടുവരുന്നത്? എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അപ്പച്ചാ, ഒന്ന് വല്യമ്മച്ച പറഞ്ഞൊന്നും മനസ്സിലാക്കൂ. അപ്പച്ചൻ പറയും, എന്റെ മോൻ കാത്തിരുന്നു. അതെന്നാടി നീ ഒരു പുതുമ പറഞ്ഞേ? ആകെ കൂടിയൊരു ചെക്കനാ. അവന്റെ കല്യാണക്കാര്യം പോലും തീരുമാനിക്കാൻ അപ്പനും അമ്മയ്ക്ക് സ്വാതന്ത്ര്യം ഇല്ലാന്ന് പറഞ്ഞ അമ്മച്ച എന്ത് പറഞ്ഞാൽ ഇറാൻ മൂളി നിക്കാനല്ലാതെ നിങ്ങളെ കൊണ്ട് വലതിന് കഴിയോ? എന്നെ കൊണ്ട് കഴിയുന്നതേ ചെറുക്കാൻ നിൽക്കുന്നു. ഒരു മാതിരി ചൊല്ലു വർത്താൻ പറഞ്ഞാണല്ലോ. എടി എറാമൂളി നിൽക്കുന്നുണ്ടെങ്കിലേ അതുപോലെ ചൊല്ലുവിളി വളർത്തിയത് കൊണ്ടാ. അല്ല, മഞ്ഞപ്പുറക്കാരെ പോലെ കയറി വിട്ടിട്ടല്ല. മഞ്ഞപ്പുറക്കാരെയൊന്നും പറയണ്ട, പൂക്കാട്ട് പറമ്പുകാർ അങ്ങോട്ട് വന്നാ പെണ്ണി ചോദിച്ചത്, അല്ലാതെ മഞ്ഞപ്പുറക്കാർ ഇങ്ങോട്ട് വന്നിട്ടല്ല. എന്തോ 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 പൂക്കാട്ട് പറമ്പുകാർ അങ്ങോട്ട് വന്നെന്നോ? എടാ മോനെ, നീ ഇത് കേട്ടില്ലേ, നമ്മൾ അങ്ങോട്ട് എന്നെന്ന്. എടീ പണകുടിത്തോട്ടത്തി ഷീറ്റെണ്ണിക്കൊണ്ട് നിൽക്കുമ്പോ നിന്റെ പൊന്നാങ്ങളെ ഉറുമീസ് എന്റെ അപ്പനോട് പറഞ്ഞ കാര്യം ഇപ്പോഴും എന്റെ കാര്യത്തുണ്ടടി. അന്ന് ഞാൻ കരുതിയില്ല കർത്താവേ ഇങ്ങനെ ഒരു കുരിശായിരിക്കുമെന്ന്. കുരിശി നോക്കുന്നിപ്പോ ഞാനല്ലേ? എന്ത് കുരിശാടിയാവുന്നേ? എന്ത് കുരിശാടിയാവുന്നേ? ഒന്ന് നിർത്തണ്ടോ? നിങ്ങൾ തമ്മിൽ ഇങ്ങനെ തല്ലിപ്പിരണ്ട് എന്റെ കാര്യം എന്താന്ന് വെച്ചാ പറ. നിന്റെ കാര്യം അത് വല്യമ്മച്ച് തീരുമാനിക്കും. ഇങ്ങനെ താളത്തിൽ നിന്നാ കാര്യം നടക്കല്ല, ഉടനെ പുറപ്പെടണം. അയ്യോ, ഇത്തിരി പോന്ന ചെക്കന്റെ ഒന്ന് ഒത്തിരി തല്ലു മേടിച്ചിട്ട് നിക്കണ കണ്ടില്ലേ എന്റെ ചെല്ലക്കിളി. വാ വാ വാ. എന്നതാ പിരിപ്പിച്ചത്? ഒരു യുദ്ധത്തിനുള്ള പുറപ്പാട് പോലെ. എന്നതാണത്? അമ്മച്ചി പറഞ്ഞിട്ടാ ബസ്സുകാരെന്തോ കുഴപ്പമുണ്ടാക്കാൻ വരുന്നുണ്ടെന്ന്. അവരെ നേരിടാനാ? കുഴപ്പം എന്നാ? കുഴപ്പം? ഒരു ബസ്സിലെ കിളി ഇവിടുത്തെ ബെന്നിക്കുഞ്ഞു തല്ലിന്ന് അതിന് പകരം ചോദിക്കാൻ വരുവാ അവര്. എന്താ കാര്യം? ഓ, ഒന്നുമില്ലച്ചു. ആ തെക്കേക്കരക്കാരുടെ ബസ് നമ്മുടെ കാറിലൊന്ന് മുട്ടി ബെന്നിക്കുട്ടി ചാടി ഇറങ്ങി ആ കിളിക്കിട്ടൊന്ന് പൊട്ടിച്ചു. അത് ചോദിക്കാൻ യൂണിയൻകാർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. നല്ല വാക്കും പറഞ്ഞ് ഒതുക്കി തീർക്കണതിന് പകരം അവരെ നേടാൻ അമ്മച്ചി വിളിച്ചു വരുത്തിയിരിക്കുന്നതാണ്. ഞങ്ങളുടെ അമ്മച്ചി ഇത് എന്നാത്തിന്റെ കേടാ എന്റെ പൊന്നച്ചോ? അതാ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ. ചോരയ്ക്ക് ചോര, ജീവന് ജീവൻ. തൊഴിലാളികളെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ. ഞാനിന്ന് സംസാരിച്ചു. നിക്ക് നിക്ക്, എന്താ നിങ്ങൾക്ക് വേണ്ടത്? അച്ചോ, അച്ഛൻ്റെ ഇടപെടണ്ട, ഇത് ഇടവക പ്രശ്നമല്ല, വകുപ്പ് വേറെയാണ്, ഞങ്ങൾ തീർത്തോളാം. വാടാ, ഞാൻ പറയുന്ന കേക്ക്.
വെറുതെ എടുത്ത് യാരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത്. നമുക്ക് സംസാരിച്ചു തീർക്കാം. ഇത് അങ്ങനെ സംസാരിച്ചാ തീരുന്ന പ്രശ്നമല്ല ചോ, അതവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ നേരത്തെ നിർത്തിയിരിക്കുന്നത്. ദേ കണ്ടില്ലേ, ഇങ്ങോട്ട് കിട്ടിയാ തിരിച്ച് അങ്ങോട്ടും കൊടുത്താലേ പ്രശ്നം തീരൂ. അച്ഛൻ അവൻ ഇങ്ങോട്ട് ഇറക്കിവിടാ. കേറി ചെല്ലടാ, അവന്റെ അടവാങ്ക് നോക്കി ഒരെണ്ണം കൊണ്ട് കണ്ണിക്കൂടെ പൊന്നിയിച്ച് പറക്കണം. ചെല്ല്, നമുക്ക് സംസാരിച്ച് തീർക്കാം. അതെങ്ങനെ, സംസാരിച്ചാ തീരുന്ന പ്രശ്നമല്ലല്ലോ ഇത്. മനുഷ്യനൊരുപാട് വടിയാക്കരുത്. കേറി ചെല്ലടാ അങ്ങോട്ട്. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. അത് ശരി, അപ്പൊ പരാതി ഉലഹന്നാനല്ല. ഇതെന്തായാലും നല്ല നടപടിയല്ല. തല്ല് കിട്ടിയ ആൾക്ക് പരാതി ഇല്ലെന്നിരിക്കെ വെറുതെ കുഴപ്പമുണ്ടാക്കാനല്ല നിങ്ങളുടെ പുറപ്പാട്. അത് ശരിയല്ല. ഒറ്റക്കെട്ടായി നിൽക്കേണ്ടവരാ നിങ്ങൾ. തീരുമാനങ്ങൾ എടുക്കുമ്പോ അത് ഒരുമിച്ചായിരിക്കണം. ഏതായാലും ഇപ്പൊ നിങ്ങൾ പിരിഞ്ഞു പോണം. ഈ പ്രശ്നം ഇവിടെ കൊണ്ട് തീരുകയും വേണം. ഇല്ല ചോ, അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രം തൽക്കാലം നിങ്ങൾ പോവാ. പക്ഷെ പ്രശ്നം ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ല. എടാ നീ ചെവിയിൽ നുള്ളിക്കോ, ഞങ്ങൾ തോറ്റതൊന്നും കരുതണ്ട. അമ്മച്ചേ സൂക്ഷിച്ചോ. എനിക്ക് പൊറോട്ട ഇറച്ചിയും വാങ്ങിച്ചു തരാം. വാ. എന്നെ പിടിപ്പിച്ച, ഞാൻ നിൽക്കുന്നില്ല. വരട്ടെ. അവനെ തള്ളി തന്നോടാ. അച്ഛൻ നോക്കട്ടാ, ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ്. അച്ഛൻ പള്ളി പൊക്കോ. സോഫിയ തെക്കേക്കരേന. ഇന്നലെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി ഇവിടുത്തെ വണ്ടിയില്. ബസ് മുട്ടിയിട്ട്. ചെറിയ പ്രശ്നമൊന്നും അല്ലത്. അറിയാം, എന്തേലും ഒരു കാരണത്തിന് യൂണിയൻകാർ കാത്തിരിക്കുമ്പോഴാ. അവരിതിൽ ഇടപെട്ട കാര്യം നമ്മുടെ കൈവിട്ടു പോവും. അതിന് ഞാനിപ്പോ എന്നാ ചെയ്യണോന്ന്. ഇതൊരു വലിയ ഇഷ്യൂ ആകാണ്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്നത്. മലയാളത്തിൽ പറ. വണ്ടിയുടെ നഷ്ടം എന്താന്ന് വെച്ചാ. ഒരു ഇൻഡിക്കേറ്റർ പൊട്ടി, അത് ഇത്ര വലിയ കാര്യമാക്കണോ? പിന്നെ നീ ഇന്നലെ അതിന്റെ ഏതാണ്ട് കുന്തകാണ്ടം പൊട്ടിയെന്നോ എന്നെ ചോരുന്നോ ഒക്കെ പറഞ്ഞത്. ചെറിയൊരു ലീക്ക്, അത് നമുക്ക് അടയ്ക്കാവുന്നല്ലേ ഉള്ളൂ. വിലമിച്ചി അതിന് ഒത്തിരിയും കാശാവുന്ന നീ ഇന്നലെ പറഞ്ഞില്ലേ? അതുകൊണ്ട് പറഞ്ഞോട്. പിന്നെ ലൈറ്റിന്റെ ഒക്കെ ഒരു 3,650 രൂപ. സാരല്ല, കാശ് ഞാൻ തരാം. എന്താ പേര്? ബെന്നി. പേര് വെച്ചിട്ടാ. ഞാൻ നോക്കിട്ടേ ഇല്ല. കിട്ടി, കംപ്ലീറ്റ് വിവരങ്ങൾ കിട്ടി. പറയാം പറയാം. കുറച്ച് വെള്ളം ചേർത്ത് കഴിക്ക്. ചേർത്ത് വെച്ചിരിക്ക. അതെ, പോയ കാര്യം എന്തായി? തൂങ്ങാമ്പാറയിൽ 50 ഏക്കർ കുരുമുളക്, തൂക്കണാകുന്നിൽ കാപ്പി 350 ഏക്കർ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 5-6 ഹോട്ടലുകൾ, അടിമാലിൽ ഒരു ബാറ്, പിന്നെ ഒരു 500 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ്, ടാറ്റാ എസ്റ്റേറ്റ്. പെണ്ണിന്റെ കാര്യം എന്താ? പറയാം. പെണ്ണിന്റെ പേര് സോഫിയ. പെണ്ണിന് അപ്പനില്ല. അയ്യോ അമ്മയും. അയ്യോ പിന്നെ പിന്നുള്ളത് ആകെപ്പാടൊരു ചേട്ടൻ, നല്ല തണ്ടും തരിയുമുള്ള രണ്ടാംഗളമാര്. അവരുടെ കയ്യിലെങ്ങാനും ചെന്ന് കിട്ടിയ ഒന്ന് കാണാൻ പറ്റുമോ? കാണുകയോ? പൊടി പോലും പറ്റക്കൂല. അതല്ലോ പെണ്ണിനെ ഒന്ന് കാണാൻ പറ്റുമോ? ആ എന്നത്, അത് പറ്റും പറ്റും പറ്റും. എങ്ങനെ? അതിനൊരു വഴിയുണ്ട്. എവിടെ കണ്ടു? നല്ല പരിചയമുണ്ടല്ലോ. ബാംഗ്ലൂർ ഉണ്ടായിരുന്നോ? ബെന്നിയല്ലേ. ഓ ഗാഡ്, എന്റെ പേരും അറിയോ? എനിക്കാദ്യം പിടികിട്ടിയില്ല. കുട്ടി ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ നൃത്തം പഠിക്കുക. ആഹാ, ഇറ്റ്സ് ക്വൈറ്റ് സർപ്രൈസ് ടു ബി വെരി ഫ്രാങ്ക്.
ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെന്ന് കണ്ടപ്പോൾ തോന്നിയതേ ഇല്ല. കുട്ടിക്കാലം തൊട്ടേ നൃത്തം എന്റെയും ഒരു വീക്ക്നസ് ആയിരുന്നു. പഠിക്കണമെന്നും പറഞ്ഞ് വീട്ടുകാരോട് ഒത്തിരി വാശിയും ബഹളമൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ് അവരെ സ്കൂളിലേക്ക് തള്ളിവിടുമായിരുന്നു. അവരുടെ ഒക്കെ മനസ്സിൽ വെള്ളക്കോട്ടുമിട്ട് കഴുത്തിൽ ടെലിസ്കോപ്പ് മണിഞ്ഞ ഡോക്ടർ ബെന്നിക്കുട്ടിയായിരുന്നു. ഈ ചിലങ്കയുടെ മാറ്റത്തെ കുറിച്ച് അവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ, ജനറേഷൻ ഗ്യാപ്പേ. ഇനിയിപ്പോ ഒന്ന് കൊടുത്താലോ, അല്ല പഠിച്ചാലോ എന്ന് ആലോചിക്ക. അപ്പോ ഡോക്ടർ പണി വേണ്ടെന്നാണോ? അല്ല, ഞാൻ ഡോക്ടറാണെന്ന് കുട്ടിക്ക് എങ്ങനെ അറിയാം? ഇപ്പൊ പറഞ്ഞില്ലേ. ഓ കറകറ, ശരിയാ, ഞാനത് ഓർത്തില്ല. ഡോക്ടർ പണി വേണ്ടാന്നല്ല, മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായാൽ അത് നുള്ളിക്കളയാൻ പറ്റില്ലല്ലോ. മോളിന് വീണാന്ന് തോന്നണേ, അത് പോട്ടെ. സോഫിക്ക് സോഫിയക്ക് അറിയാമോ, മെഡിക്കൽ കോളേജിൽ അനാട്ടമില്ല അവനുള്ളിൽ. മനുഷ്യകൃതയും തലച്ചോറൊക്കെ കേറി മുറിച്ച് പഠിക്കുമ്പോഴും മനസ്സിൽ മുഴുവൻ ഭരതമുനിയുടെ നാട്യശാസ്ത്രവും നന്ദികേശന്റെ അങ്ങനെ പലതും പലതുമായിരുന്നു. ആഗ്രഹങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി വീർപ്പ് മുട്ടിക്കഴിഞ്ഞിരുന്ന ഒരു കലാകാരന്റെ മനസ്സിപ്പോ സദ കുടഞ്ഞണീറ്റ് സോഫി. സോഫിന്റെ നിന്ന് വിളിക്കാൻ കാർ ഇവിടെ വരും. ചിലപ്പോ കാർ ലേറ്റ് ആയാലോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ബെന്നി പോയിക്കോളൂ. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. അപ്പോ ഡാൻസ് സ്കൂളിൽ പോണ്ടേ? ഓ എന്തായാലും ഇനി ഡ്രോപ്പ് ചെയ്തിട്ടുള്ളൂ, വേറെ കാര്യം. ഫസ്റ്റ് ഡ്രോപ്പ് ദെൻ ഡാൻസ്. വരൂ പ്ലീസ്, ഒന്നും പറയണ്ട പ്ലീസ്. എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഡ്രോപ്പ് ചെയ്തില്ലെങ്കിൽ അന്നത്തെ ദിവസമേ ഉറക്കം വരില്ല. എന്താണെന്നറിയില്ല, വേറൊന്നും ഞാൻ നിർബന്ധിക്കില്ല. ഒറ്റ ഐസ്ക്രീം പ്ലീസ്. വീട്ടിലെ മുതലാളിയുടെ പെങ്ങളും വന്ന് അങ്ങോട്ട് ചെല്ലു, അവിടെ ഇരിക്കാം. അതിൽ നിന്ന് നോക്കിയിട്ട് ഒരു കാര്യമില്ല, വെറുതെ കസ്റ്റമേഴ്സിന് വരട്ടുള്ള നമ്പർ അല്ലേ ഇതൊക്കെ. ഇത് ഇവിടെ വരെ എത്തിയ ഇത് അസ്ഥി പിടിച്ച ലക്ഷണമാണ്. സോറി മാറി, ബില്ലുണ്ട്. ഒരു കണ്ടില്ലേ, ഇതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഒരു കടയിൽ കയറി സാധനം വാങ്ങാൻ പറ്റത്തില്ല, ഒരു തിയേറ്ററിൽ കയറി സിനിമ കാണാൻ പറ്റത്തില്ല. കാശ് വാങ്ങില്ലെന്നേ. അല്ല, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രഗത്ഭനായ ഒരു ഡോക്ടറോട് നാട്ടുകാർക്ക് ഉണ്ടാവുന്ന ബഹുമാനം ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇതിന്റെ ഓണർ അപ്പച്ചന്റെ ഒരു ഫ്രണ്ടാ. ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. ഗ്യാസ്, ഷുഗർ, പ്രഷർ, പിന്നെ വേറെ സാധനം ഉണ്ടല്ലോ, ഉറക്ക പറയാൻ കൊള്ളില്ല, പൈൽസേ, സകല വൃത്തികെട്ട അസുഖങ്ങളുള്ള പണക്കാരനായ ഒരു മനുഷ്യൻ. ഇപ്പൊ എന്റെ ട്രീറ്റ്മെന്റില്. നമുക്ക് ഇറങ്ങാം. എന്താ ചേട്ടാ കാശ് വേണ്ടെന്ന് പറഞ്ഞു? അത് പിന്നെ മുതലാളിയുടെ പെങ്ങടയിൽ നിന്ന് കാശ് വാങ്ങാൻ പറ്റുമോ സർ? സോഫി, ഞാൻ പറഞ്ഞൊക്കെ വിശ്വസിച്ചല്ലേ? എങ്ങനെ ഉണ്ടെന്റെ തമാശ? ഇതിയും തന്റെ അല്ലേ. ബെന്നിക്കുട്ടി, ബെന്നിക്കുട്ടി, വാതൽ തുറക്കടാ. ഇല്ല, ഞാൻ തുറക്കത്തില്ല. എടാ വല്യമ്മച്ചാ വിളിക്കുന്നത്, വാതൽ തുറക്ക മോനെ. ഇന്നലെ കാലത്ത് മുതൽ ഒരു തുള്ളി വെള്ളം പോലും കഴിച്ചിട്ടില്ല. ആരോടുള്ള വാശിക്കാ നീ ഇങ്ങനെ പറ്റുന്ന കിടക്കുന്നേ? അത്രക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. വല്യമ്മച്ച് പോയി ചോദിച്ചാ അവര് സമ്മതിക്കും. സോഫിയ അല്ലാതെ മറ്റൊരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതിലൊരു തീരുമാനമാവാതെ ഒരു സാധനം ഞാൻ ഈ വീട്ടിൽ നിന്ന് കഴിക്കത്തൂല്ല. സലാഡില്ലേ? സലാഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ പുറത്തു വാ മോനെ. സലാഡല്ല, സലോമി. സലോമിയുടെയും ബിദോവിന്റെയും കഥന കഥകൾ അമ്മച്ചു വായിച്ചിട്ടില്ലേ? അനശ്വര പ്രേമത്തിന്റെയും അടങ്ങാത്ത നൊമ്പരത്തിന്റെയും മകിടോ ഉദാഹരണങ്ങളാണ് അവർ. വെറുതെ മനക്കോട്ട ഘട്ടത്തേ ഉള്ളൂ, ഇഷ്ടപ്പെടാൻ വേറെ ആരെയും കിട്ടിയില്ല അവന്. നടക്കുകയല്ല വെല്ലുകുട്ടിയെ, നടക്കുകയല്ല. എന്നാ വാതിൽ തുറക്കുകയല്ല വെല്ലുമച്ചി, തുറക്കുകയല്ല. അമ്മച്ചെങ്കിലും എന്റെ ഹൃദയവേദന ഒന്ന് മനസ്സിലാക്കണം. ഇന്ദുമേനോന്റെ ചന്ദുലേഖയുടെ ഗതി അമ്മച്ചിക്ക് അറിയാലോ. റോമിയോ ജൂലിയറ്റിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഷാജഹാനെയും നൂർജഹാനെയും കുറിച്ച് കേട്ടിട്ടില്ലേ? പക്ഷേ എന്റെ വെല്ലുമച്ചി അങ്ങനെയല്ലെന്ന് എനിക്കറിയാം. പ്രേമ സാബല്യത്തിന് വേണ്ടി പട പൊരുതിയ ജീവൻ തരിച്ച വീര യോദ്ധാക്കൾ ഇവിടെ ഏറ്റവും. Thank you.
തലമുറകളായി ഈ കുടുംബത്തിൽ ഒരാൾ പോലും ഒരു തുള്ളി മദ്യം കഴിച്ചിട്ടില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ട് അവൻ ഒരു മദ്യപാനി ആകരുതെന്ന് മാത്രം. മനസ്സുണ്ടായിട്ടല്ല, ഒരു ചടങ്ങിന് വേണ്ടിയിട്ടെങ്കിലും അവിടം വരെ ഒന്ന് ചെന്നേച്ചും വാ. ആ പിന്നെ സംസാരിച്ചിരുന്ന വിഷയമങ്ങ് പോയി. വാസ്തവം പറഞ്ഞ ഇങ്ങനെ ഒരു ആലോചനയുമായിട്ട് നിങ്ങൾ വന്നു കയറുമ്പോഴാ അവളുടെ കല്യാണ കാര്യത്തെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നത് തന്നെ. ഒരു കണക്കിന് നോക്കിയാൽ ആലോചിക്കാനുള്ള സമയമായി. എന്നാലും എന്തേലും ഒന്ന് പറയുന്നതിന് മുമ്പ് അവളുടെ തീരുമാനം കൂടി ഒന്ന് അറിയണ്ടേ? മതി മതി, ഞങ്ങൾക്ക് ഒരു ധൃതിയില്ല. മനസ്സിലൊരു തോന്നലുണ്ടായപ്പോ ഒന്ന് ചോദിച്ചു എന്ന് മാത്രം. കുട്ടിയൊന്ന് കണ്ടത് മുതൽ അമ്മച്ചിക്ക് ഇത് മാത്രമുള്ളൊരു ചിന്ത. അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ തറവാട്ട് മഹിമ അല്ല, അതാണല്ലോ പ്രധാനം. എന്നാ പിന്നെ ഞങ്ങൾ ഇരിക്കുന്നില്ല, ആലോചിച്ച് വിവരറിയിച്ചാ. അങ്ങനെ ആവട്ടെ, അപ്പൊ ഞങ്ങൾ എന്നാ പോട്ടെ. വരട്ടെ വാരി. ശരി, നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ അവരങ്ങോട്ട് ഒന്ന് വരണം. നമ്മൾ വിളിക്കണം. ഇച്ചിരി കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞ് വലതും ഒക്കെ തിന്നാനും കുടിക്കാനും ഒക്കെ കൊടുത്ത് സന്തോഷത്തോടെ പറഞ്ഞു വിടണം. നിങ്ങളിപ്പോ പറഞ്ഞ ലോഹിയല്ലേ, അത് തന്നെ. അങ്ങനെയൊക്കെ അടുപ്പുണ്ടാക്കിയെടുക്കുന്നത്. അയ്യോടി, എനിക്കത്രയും പോയില്ല. നീ വാ. പാർട്ടിയെ മനസ്സിലായില്ലയോടി? ഇല്ല. അലവലാദികള് വരുത്തന്മാരാ. ഇടുക്കിയിലെങ്ങാണ്ട് സായിപ്പിന്റെ തോട്ടത്തിൽ പണിക്കാരനായിരുന്നു എന്റെ അപ്പൻ. ആ തള്ളയുടെ സാമർത്ഥ്യം കൊണ്ട് കുറെ തോട്ടവും വെട്ടിപ്പിടിച്ച് പത്ത് പുത്തനും കൈക്കലാക്കി അമ്മയും മോനും കൂടി ഇങ്ങ് പോകുന്നു. ഇവിടെ വന്നൊരു പെരയൊക്കെ പണത് മഞ്ഞപ്പുറ എന്നൊരു ബന്ധം ഒപ്പിച്ചെടുക്കും. അതിലുണ്ടായ ചെറുക്കിന് വേണ്ടിയാ ഈ ആലോചന. പുത്തൻ മാത്രം പോരല്ലോ, സമൂഹത്തിനൊരു വിലയൊക്കെ വേണ്ടേ. ചെറുക്കനെ കർണാടകത്തിൽ അയച്ച് കാശ് കൊടുത്ത് പഠിപ്പിച്ച് ഡോക്ടറും ആക്കി. എന്നാ പിന്നെ ഇത്തിരി റബ്ബറും ഏലവും കുരുമുളകും പത്ത് ഇരുപത് ബസ്സും ഒക്കെ ഉള്ള വീട്ടിൽ നിന്നൊരു പെണ്ണിനെ ആയിക്കോട്ടെ എന്ന് കരുതി. ഒരു ചടിപ്പും ഇല്ലാതെ കയറി വന്നു എന്ന് ആലോചിക്കുമ്പോഴാ ചെറ്റകൾ. എന്തോ തെക്കേക്കരക്കാരോട് പോയി ചോദിക്ക് അവരുടെ ബസ്സൊക്കെ കൊടുക്കുന്നോന്ന്. അതിന് നമ്മൾ ബസ്സൊന്നും വാങ്ങാൻ പോണില്ലല്ലോ. പറയുന്നത് അനുസരിച്ചാ മതി. ചെല്ലേ. പിന്നെ ഞാൻ ആ ഷീറ്റൊക്കെ കോയമ്പത്തൂർ കഴിച്ചിട്ടേ വരത്തുള്ളൂ. കുറച്ചു ദിവസം താമസം വരും. കറങ്ങി നടക്കാതെ ഇവിടെ തന്നെ കാണണം. ആ കൊടയിൽ മാറ്റിക്ക്. എന്തിനാ? ഒന്ന് മാറ്റണോ? എന്നാ? അത് ഈ ഉരുണ്ട് വീണതാ. ഏ അല്ല, പിടിച്ചു തള്ളിയതാ. ആര്? തെക്കേക്കരക്കാര്. തെക്കേക്കരക്കാര്? എന്നാത്തിന്? എന്റെ പൊന്ന് വിളിപ്പറ്റായ അമ്മച്ചിയുടെ വർത്താനം കേട്ടോണ്ട് ചാടി കയറി പുറപ്പെട്ടതിന്റെ ശിക്ഷ. അവിടുത്തെ ബസ്സുകളൊക്കെ കൊടുക്കുന്നോ എന്ന് പോയി ചോദിക്കാൻ പറഞ്ഞു. ചോദിക്കേണ്ട താമസം കിട്ടി. പുറത്തിട്ടേ ഉള്ളൂ. താങ്കൾക്ക് അകത്താ വണ്ടി പശ്ചാത്തല. എന്റെ കർത്താവേ, അമ്മച്ചി എന്നാത്തിന്റെ പുറപ്പാടാ? അത് ആ കർത്താവിന് പോലും അറിയില്ല. എനിക്കൊന്നും കേക്കണ്ട. ചെളി താങ്ങി പോയി. ഇനി വണ്ടി എടുത്ത് പുറകോട്ടിട. അയ്യോയിക്കാ ഞാനോ? എന്താ, നീ എടുത്ത വണ്ടി നീങ്ങത്തില്ലേ? എടോ ഇങ്ങനെയൊക്കെയാണ് കൈ തെളിയുന്നത്. അല്ലെങ്കിൽ എന്നും ഇങ്ങനെ കിളിയായിട്ടിരിക്കാനേ നോക്കൂ. നിന്നെ പോലെ കിളിയായിട്ടായിരുന്നു എന്റെയും തുടക്കം. വെറും ഒറ്റ വർഷം കൊണ്ട് ഞാൻ വളയം പിടിച്ചു, രണ്ട് വണ്ടിയും തീർത്ത്. വണ്ടിയിട്, വണ്ടിയിട്. എടോ ആശാനാണ് പറഞ്ഞത് വണ്ടി എടുക്കാൻ. ഇങ്ങോട്ടോ പോണം. ഇതുവഴിയും പോവാ. പുറകിൽ കൂടെ കയറുന്ന ഐശ്വര്യക്കേടാ.
ഇവിടെ കണ്ണാടി ബ്രോക്കനാ തുലച്ചിട്ടാനേ എന്നടാ ഇത് റിവേഴ്സ് ഇട്ടപ്പോ ഫസ്റ്റ് ആയി പോയി ആയി പോച്ചാ ഇനി എന്നെ பண்ண മുടിയോ ഒന്ന് മറ്റ നാ മുടിയോ വെട്ടിയെ തൂക്കി ശീക്രം കളമ്പ് മുതലാളി പാത്ത കഴുത്ത് വരെ തലയി ഇരിക്കാതെ ഒന്നോട സീറ്റ് കിളിഞ്ഞതാ അവർക്ക് വരട്ടോ സാമി പറഞ്ഞു കേട്ടല്ലോ വേഗ സഞ്ചി എടുത്ത് സ്ഥലം വിട്ടോ ഏതായാലും തന്റെ പണി പോയി എന്നുള്ള ഉറപ്പാ കെട്ടിവെച്ച പണവും പോ ഇനി അവന്മാരുടെ കൈ പെടാതിരുന്ന തടി കേടാക്കാതെ രക്ഷപ്പെടാം ഇക്ക പറഞ്ഞിട്ടില്ലേ ഞാൻ പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞു വണ്ടി തെങ്ങിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു നിനക്ക് രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞിരുന്നപ്പോ ഇപ്പൊ കുറ്റയല്ല എന്റെ തലക്ക് കെട്ടിവെച്ചോ കോട്ടയം മുണ്ടക്കയം പൊട്ടി ഇക്ക പറഞ്ഞ മൊലാലിമാരെ കേക്കും പണി പോയാ പിന്നെ ഞാൻ എങ്ങോട്ട് പോവും ഒരബദ്ധം പറ്റിപ്പോയാന്ന് പറഞ്ഞാ മതി ഇനി ഞാനെന്നല്ല പടച്ചമ്പുരാമെന്ന് പറഞ്ഞാ പോലും അവന്മാർ കേക്കത്തില്ല പോരെങ്കിലും സാമി അല്പം കൂട്ടിയടിക്കുകയും ചെയ്യും രക്ഷപ്പെടാൻ ഒരു ചെറിയ വഴുത് കാണുന്നുണ്ട് പക്ഷേ അത് നിന്റെ മിടുക്കുപോലിരിക്കും എന്താ ആ പെണ്ണില്ലേ സോഫിയ അവള് പറഞ്ഞ അച്ഛന്മാര് കേക്കും നടക്കുന്ന കാര്യം വല്ലതും പറയിക്ക എനിക്ക് വേണ്ടി പറയാ ഞാൻ അവളുടെ ആര് എടാ മണ്ട അതാ ഞാൻ പറഞ്ഞ നിന്റെ മിടുക്കുപോലിരിക്കുമെന്ന് നല്ല വാക്കിൽ അവളോട് കാര്യം പറയാം പക്ഷെ അവളുടെ സ്വന്തം കാര്യം പോലെ അവളെ എടുക്കണം ആ വിധത്തിൽ വേണം നീ പറഞ്ഞൊപ്പിക്കാൻ വേണ്ടിവന്നാൽ സ്വല്പം കണ്ണീർ വീഴ്ത്തതിന് കുഴപ്പമില്ല അവൾക്ക് നിന്നോട് സഹതാപം തോന്നണം ആ പോകുമ്പോ എ ആർ റഹ്മാന്റെ പുതിയ രണ്ട് തമിഴ് കാസറ്റും കൂടി കഴുതിക്കോ അതെന്തിന് അമ്മ എടാ എ ആർ റഹ്മാന്റെ ഭയങ്കര ഫാനാ അവള് രണ്ട് കാസറ്റ് അവളുടെ കൊടുത്താ അവള് വീഴും ഉറപ്പാ ചെല്ല ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റൂ ബാക്കിയല്ല നിന്റെ തലയിൽ എടുത്തുപോലെ ചെല്ല എ ആർ ബഷീറിന്റെ കാസറ്റ് എവിടെ കിട്ടും എ ആർ ബഷീർ അല്ല എ ആർ റഹ്മാൻ കിളിയിലെ നുള്ളിക്കളഞ്ഞ ലക്ഷണമാണല്ലോ ഉയരേ മുഹൂർത്തം നോക്കി ഇരുന്നോ നിന്റെ കാര്യം പോക്കാടാ ആ കാലമാടന്മാരുടെ തല്ലുകൊള്ളാനാണ് നിന്റെ വിധി ഇക്ക തമിഴ് പാട്ട് തന്നെ വേണോ മലയാളം പോരെ കാസറ്റല്ല ഞാൻ പോയി നേരിട്ട് പാടാം എന്നിട്ട് വേണം അവിടെ തല്ലു കൂടി വാങ്ങിക്കാൻ അതെന്താ എനിക്ക് പാട്ട് പാടാൻ അറിഞ്ഞുകൂടാന്നാ വിചാരം എടാ ഉലഹന്നാനെ നീ ഒരു ഉപകാരം ചെയ്താൽ മാത്രം മതി ആ മുതലാളിമാര് നിന്നെ പിടിച്ച് ചളുക്കുമ്പോ ഞാൻ പറഞ്ഞു എന്നാണ് ഈ ഐഡിയ എന്ന് മാത്രം നീ പറയാതിരുന്നാ മതി എടാ ബലികുടീരങ്ങളെ എന്നാൽ അത് വേണ്ട പണ്ട് വല്യപ്പൻ വയലിൽ ഉഴാൻ ഇറങ്ങുമ്പോ അതുവഴി പള്ളിയിലേക്ക് പോകുന്ന വല്യമ്മച്ചയെ പാട്ടിലാക്കാൻ വേണ്ടി ഒരു പാട്ട് പാടുമായിരുന്നു അതൊന്ന് കാച്ചിയാലോ അപ്പൊ അവളെ പാട്ടിലാക്കാനാണോ നിന്റെ പരിപാടി ഓ നീ പെട്ടിയിലായത് എന്നെ പൊട്ട കൊഞ്ചുമ്മൈനെ കണ്ടാം മിണ്ടൂല്ലേ കൊഞ്ചും മൈനെ കണ്ടാം മിണ്ടൂല്ലേ കൊഞ്ചും മൈനെ കൂടെ വാ കിന്നാര പാട്ടുമായി മാറി ചേക്കേറങ്ങ മല്ലിപ്പൂ ചൂടങ്ങ കൊഞ്ചും മൈനെ കണ്ടാം മിണ്ടൂല്ലേ കൊഞ്ചും മൈനെ കൂടെ വാ കിന്നാര പാട്ടുമായി മാറി ചേക്കേറങ്ങ മല്ലിപ്പൂ ചൂടങ്ങ കൊഞ്ചും മൈനെ കണ്ടാ മിണ്ടൂലേ മന്ദാരപ്പൂത്തേൻ തുളിക്കും പാട്ടൊന്നു പാടാം ചില്ലോലവാൾ ചില്ലയിൽ മേലൂഞ്ഞാൽ കെട്ടാം പിന്നെ ചിങ്കാരം ചാഞ്ചാടിടാം മനമിടറും നീരം തനു തളരും നീരം തളിരിള നീരേകും തിരുമതുകരാം കൊഞ്ചുമൈനെ
തണലിൽ തമ്മിൽ കാണാൻ പിന്നെ ആരും കാണാ താഴ്വരയിൽ മോതിരമാന്നും കണ്ണി പൊന്നുരുകും ഭൂമിയിൽ ഞാൻ ഒരു പൂത്താലി ചരടേ വീടാ പകലൊളിമായും പോ നിഴൽ തിരിതാഴും പോ ഒരു നെടുവീർപ്പായ തളിരുട തടുകാം കൊഞ്ചും മൈനെ കണ്ടാമുണ്ടുള്ളേ കൊഞ്ചും മൈനെ കൂടെ വാ കിന്നാര പാട്ടുമായി മാറിൽ ചേക്കേടങ്ങ മല്ലിപ്പൂ ചൂടങ്ങ കൊഞ്ചും മൈനെ കൊഞ്ചും മൈനെ കണ്ടാമുണ്ടുള്ളേ വണ്ടി ഇടിച്ച് താർത്തും പോരാഞ്ഞിട്ട് ഗാനമേള നടത്തുകയാണോടാ? ആരാ നിന്നോട് വണ്ടി എടുക്കാൻ പറഞ്ഞേ? ആരും പറഞ്ഞിട്ടല്ല, സ്വയം തോന്നിയെടുത്തതാ. സാമി അതങ്ങോട്ട് കൊടുക്ക്. അന്ന് മാരുതിയിൽ മുട്ടിയപ്പത്തിന് വാണി തന്നതാ, ആവർത്തിച്ച പണി പോകുന്നു. സെക്യൂരിറ്റി ആയിട്ട് 2000 തന്നത് തീർന്നു. കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു 3000 കൂടി ഇങ്ങോട്ട് തരേണ്ടതാ. ആ ഓളച്ചന്റെ ആളായതുകൊണ്ട് അത് വേണ്ടെന്ന് വെക്കാം. വൈകണ്ട പൊക്കോ. പറഞ്ഞോ, അവര് പറഞ്ഞു വിട്ടു എന്നും വെച്ച് നീ പണിയില്ലാതെ നിക്കുവൊന്നുമില്ല. പറ, എന്നതാ അവിടെ ഉണ്ടായത്? ഒരു കയ്യബദ്ധം പറ്റിയതാ. ബസ് റിവേഴ്സ് എടുത്തപ്പോ മുന്നോട്ടായി പോയി, തെങ്ങേ മുട്ടി. അവമതിക്കാൻ നിർബന്ധിച്ചിട്ടാ വണ്ടി എടുത്തത്. ജോലി പോകുന്നും മുതലാളിയുടെ പെങ്ങളെ പോയി കണ്ടാ ശരിയാവുമെന്നും പറഞ്ഞപ്പോ ഒന്ന് കാണാൻ പോയതാ. അവിടെ ചെന്നപ്പോ അത് കുളി കഴിഞ്ഞ് വരുമായിരുന്നു. എന്നിട്ടൊന്നുമില്ല, ഞാനിങ്ങി തിരികെ പോന്നു. അതിനാ അവരെല്ലാം കൂടെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയത്. അവരെന്നാ പറഞ്ഞുണ്ടാക്കി? പറഞ്ഞോ. ഞാൻ മനഃപൂർവ്വം പോയതാണെന്നോ, പോയി എത്തി നോക്കി എന്നൊക്കെ പറഞ്ഞ് ഇറക്കി വിട്ടു. അതൊക്കെ ശരിയല്ലേ? അല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. കള്ളമാണ് അവര് പറഞ്ഞുണ്ടാക്കിയത്. സത്യം എങ്ങനെയാ കള്ളമാവുന്നത്? ഞാൻ കേട്ടത് വേറൊന്നാണല്ലോ. നിനക്ക് അവളോട് ഇഷ്ടമാണെന്നും അവൾക്കും അങ്ങനെയാണെന്നും അവള് വിളിച്ചിട്ടാണ് നീ കേറി ചെന്നതെന്നും ഒക്കെ ആണല്ലോ ഞാൻ കേട്ടത്. അയ്യോ, അങ്ങനെയൊന്നുമില്ല. എന്നാലാണ്, അതാണ് സത്യം. മനസ്സിലായോ? കേട്ടോ തമ്പാനെ. എന്തോ? ഇവനാണ് നമ്മുടെ ബസ്സിലെ ആദ്യത്തെ കിളി. ഇവനെ കൊണ്ടുപോയി മുറി കാണിച്ചു കൊടുക്ക്. നിങ്ങളും പോയിക്കോ. എന്താണത്? പഞ്ഞേ കുന്ന് ഇവിടെ കൊണ്ടിടെ. ഇവിടെ ഉള്ള വണ്ടി ഇടാൻ തന്നെ സ്ഥലമില്ല. അപ്പഴ അയാളെ ഒരു അമ്മച്ചേ, അമ്മച്ചി ഇവിടെ ഇരുന്നിട്ടാണ് തോന്നിവാസമൊക്കെ കാണിക്കുന്നേ. തോന്നിവാസം അല്ല, ഞാൻ പറഞ്ഞിട്ടാ. എന്നത് അമ്മച്ചി? ഇത് വല്ലവന്റെ വണ്ടി. അമ്മച്ചി നമ്മുടെ വീട്ടിൽ കൊണ്ടിടുന്നേ. വല്ലവന്റെ അല്ല, നമ്മുടെ ബസ്സാ. നമ്മുടെ ബസ്? നമുക്ക് എന്നാ ബസ് യാത്ര ചെയ്യാൻ? അമ്മച്ചി എന്നാ ഈ പറയുന്നേ? നമുക്ക് യാത്ര ഇവിടെ കാറും ജീപ്പൊക്കെ കിടപ്പില്ലേ, പിന്നെന്തിനാ ഈ കുന്നം കൂടി? നമുക്ക് യാത്ര ചെയ്യാനല്ല, നാട്ടുകാർക്ക് യാത്ര ചെയ്യാൻ. എന്നേടാ? ഒന്നുമില്ല. എന്നതാടാ ഇത്? സെക്കൻഡ് ഹാൻഡാ, പുതിയത് 9 എണ്ണം പുറകെ വരുന്നുണ്ട്. തെക്കേക്കരക്കാരെ തോൽപ്പിക്കാനാ. പൊന്നും കുരിശ് മുത്തപ്പ,
ഈ അമ്മച്ചി ഇത് എന്നാത്തിന്റെ പുറപ്പാടാ ഇതെന്നാത്തിനാന്നറിയാവോ ഒരു ബസ്സും പൂക്കാട്ട് പറമ്പിന്റെ മുന്നേ കയറരുത് ഓർമ്മ വെച്ചോ ഇതെവിടത്തനായവാ ഞാൻ എന്നാ തെറ്റിയിട്ടാ എന്റെ പാക്കറ്റ് കയറുന്നത് ടയർ പഞ്ചറാ എന്റെ കുറ്റം കൊണ്ടാണോ പഞ്ചർ ആവരുത് അതിലൊരു കാര്യം ചെയ്യും ഇരുമ്പിന്റെ മൂന്നാല് ടയർ വാങ്ങിച്ചിട്ട് എന്നാടേ ഇവിടുന്ന് പോയ പിന്നെ ഇതുവരെ ജോലിയൊന്നും ശരിയായില്ല അത് നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ മലിമിച്ചിന് വിശേഷം അറിഞ്ഞോ എന്നതാ തെക്കേക്കരയിലെ അവിടെ എന്തോ കല്യാണം മറ്റോ നടക്കാൻ പോവുക തെക്കേക്കരയിൽ ആർക്ക് സോഫിയ കുട്ടിക്ക് അമേരിക്ക എന്നാ ചെറുക്കൻ എഞ്ചിനീയറോ ഡോക്ടറോ അങ്ങനെയേ വേണ്ട മനസ്സമ്മതം ഉറപ്പിക്കാൻ ഉടനെ ആൾക്കാർ വരുന്നുണ്ടെന്ന് ചന്തയിൽ വെച്ച് ക്ലാരമ്മ പറഞ്ഞു പരീക്ഷയുടെ സമയം ഇനിയും ചടങ്ങുകളുണ്ടല്ലോ ഹലോ ഞാനാ അതേ ഞങ്ങളിന്ന് അങ്ങോട്ട് വരുന്നില്ല അയ്യോ അങ്ങനെ പറഞ്ഞാൽ ശരിയാകത്തില്ല ഒക്കെ ഒരുക്കി കഴിഞ്ഞു മാത്രമല്ല റിലേറ്റീവ്സ് ഒക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടാൻ കാത്തിരിക്കുക അതിന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല പെങ്ങളെ അയാൾക്ക് തന്നെ കെട്ടിച്ചു കൊടുക്കുന്നേ ഇക്കാലത്ത് ഇതൊക്കെ സാധാരണയാ മനസ്സിലായില്ല അതെ സോഫിയയും നിങ്ങളുടെ ബസ്സിലെ കിളിയായിരുന്ന ഉലഹന്നാനും തമ്മില് സ്നേഹത്തില ഞാനിപ്പ ഈ ഫോൺ ചെയ്യുമ്പോഴും അയാളുടെ കത്ത് എന്റെ കയ്യിലുണ്ട് പറയാറില്ലേ ഹലോ പെണ്ണുങ്ങളെ കയറിക്കും ആണുങ്ങളെല്ലാം പുറകിലോട്ട് കയറിക്കും ആണുങ്ങളെല്ലാം പുറകിലോട്ട് ആ കയറുന്നില്ല കയറുന്നില്ല അതോട്ട് കയറിക്കോ ആ റൈറ്റ് നിങ്ങൾ കുറച്ച് ബാക്കിലോട്ട് മാറിയെന്നേ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ ഇവിടെ അച്ചായോ ഇടക്കിടക്ക് ബ്രേക്ക് ഒന്ന് ഔട്ട് ചെയ്യണേ ഹലോ മാഷേ ഇന്ന് പുറകോട്ട് മാറിയെന്നേ അവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ പ്ലീസ് ഞാൻ മാറിയ ശരിയാവില്ല ഏട്ടാ അതെന്താ ഞാൻ ഗോളിയാ ഒറ്റ ബോളും വിടല്ലേ പിന്നെ കാണാനാ ഞാൻ ഇവിടെ നിൽക്കുന്നത് ആരും സെൽഫ് ഗോൾ അടിക്കല്ലേ ഈ അടി നടക്കുമ്പോ ഇടയിൽ വന്ന് കേറരുത് ആ എല്ലാരും കേറിയാട്ടെ കേറിയാട്ടെ എന്ന് മുതലാ നമ്മൾ തമ്മിൽ പ്രേമം തുടങ്ങിയത് പറയടോ എന്ന് മുതലാണെന്ന് അങ്ങനെ വല്ലതും മനസ്സിലുണ്ടെങ്കിൽ പറഞ്ഞു ഇപ്പൊ തന്നെ തന്റെ കൂടെ ഇറങ്ങി വന്നേക്കാം അത്രക്ക് യോഗ്യനാണല്ലോ ഒന്നാം തരം ജോലി വിദ്യാസമ്പന്നൻ പോരെങ്കിൽ സുന്ദരനും തെക്കേക്കരയിലെ സോഫിയയ്ക്ക് പ്രേമിക്കാൻ ഇതിനേക്കാൾ നല്ലൊരാളെ കിട്ടില്ലല്ലോ ഇനി പറ എങ്ങോട്ടാ ഞാൻ ഇറങ്ങി വരേണ്ടത് നാണമില്ലല്ലോടോ തനിക്ക് ഇങ്ങനെ ഒരു കത്ത് അയക്കാൻ എന്തൊക്കെയാ താൻ എഴുതി അയച്ചത്
സോഫിയയെ തനിക്ക് മറക്കാനാവില്ല. അവൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഈ കല്യാണം നടന്നാൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും. ഇതിനേക്കാൾ ഭേദം അതാ. തണ്ടും തടിയുള്ള ആണുങ്ങളുണ്ട്. അവരുടെ കയ്യിൽ ചൂടറിയും താൻ. ഇഡിയറ്റ്. വാങ്ങിച്ചോ. ഇതെന്നാത്തിനാന്നറിയാവോ? ബസ്സിൽ കുരുത്തക്കാട് കാണിച്ച ആ വിളഞ്ഞ പിള്ളേരില്ലേ, അവന്മാരെ കണക്കിന് പെരുമാറിയതിന്. അതെനിക്ക് ഇഷ്ടമായി. ഇതെന്നാത്തിനാന്നറിയാവോ? തെക്കേക്കരയിലെ ആ പീറ പെണ്ണ് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നിന്റെ നേരെ വായിട്ട് അടിച്ചപ്പോ നിന്റെ നാക്കിറങ്ങി പോയില്ലേ? അതിനുള്ള സമ്മാനം. ക്ഷമിക്കണം, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇപ്പൊ അസൗകര്യമൊന്നുമില്ലല്ലോ. എന്നെ മനസ്സിലായില്ലേ? ഉലഹന്നാൻ കിളി 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 എന്ന് വെച്ചാൽ അറിയാമല്ലോ, മോലാളിമാർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി നാട്ടുകാരുടെ തല്ലും തെറിയും ദിവസവും വാങ്ങുന്നവർ. പാവങ്ങളാ, ജീവിക്കാൻ വേറെ ഒരു മാർഗവും ഇല്ലാത്തോണ്ടാ ഈ പണിക്ക് വന്നത്. എന്ന് വെച്ച് മാനവും ഇവരും അന്തസ്സും ഇല്ലാത്തവരാണ് ഞങ്ങളെന്ന് ധരിക്കരുത്. അതെ, ഒരു ഊമക്കത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ കല്യാണം മുടക്കാൻ. ഉലഹന്നാൻ ഊമക്കത്തിന്റെ ആവശ്യമില്ല. പറയേണ്ട കാര്യം നേരിട്ട് മുഖത്ത് നോക്കി പറയുന്നവനായി ഉലഹന്നാൻ. എന്നിട്ടും മനസ്സിലായില്ല, ആ ഊമക്കത്ത് എഴുതിയ ഞാനല്ല. ആ ശരിയാ, ഞാൻ കുറച്ച് വെള്ളം അടിച്ചു. എന്നാൽ ഈ പറയുന്ന ഒന്നും വെള്ളത്തിന്റെ പുറത്തല്ല. കുഞ്ഞ് മറ്റൊരു കാര്യം പറഞ്ഞല്ലോ, തെക്കേക്കരയിലെ സോഫിയെ പ്രേമിക്കാൻ എനിക്ക് യോഗ്യതയില്ലെന്ന്. അത് ഞാൻ സമ്മതിച്ചു. അതിനുള്ള ഒരു യോഗ്യതയും കുട്ടിക്കില്ല. ഞാനിതൊക്കെ ഇപ്പൊ പറയുന്ന എന്തിനാന്നായിരിക്കും, പറഞ്ഞില്ലെങ്കിലേ എന്റെ ജോലി പോവും. ഓ സോറി, ഗ്രീസ് വെച്ച്. ഞാൻ തുടച്ചരാം തുടച്ചരാം. ഇപ്പൊ ക്ലീനായി, ഇനി പൊയ്ക്കോ. കൈക്കരുത്തുള്ള സഹോദരന്മാരുണ്ടെങ്കിൽ ഉടനെ പറഞ്ഞു വിടണേ. അന്നേ പണി തീർക്കേണ്ടതായിരുന്നു. ഇനിയിപ്പൊ വെച്ചു നീട്ടിട്ട് കാര്യമില്ല. വന്നു വന്ന് വഴിയിൽ തടഞ്ഞിർത്താൻ വരെ ധൈര്യവിന് കിട്ടിയില്ലേ? ഞാനൊന്ന് ഇറങ്ങിയിട്ട് വരാം. ഇച്ചായൻ എങ്ങോട്ടാ? ഓഫീസിലേക്ക്. ഇല്ല, എനിക്കറിയാം എങ്ങോട്ടാണെന്ന്. ഇതൊരു ചെറിയ പ്രശ്നമല്ലേ, അത് വളർത്തി വീണ്ടും വലുതാക്കണോ? ദേ നോക്ക്, ഞാനല്ലേ പറയുന്നത്, ഇതെനിക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇച്ചായൻ ഇപ്പോഴൊന്ന് അടങ്ങ്. ഇതാരാ ഈ വാർത്ത ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിച്ചത്? മാനേജര് മാനേജറുടെ പണി ചെയ്താ മതി കേട്ടോ. വാ അകത്തേക്ക് നടന്നേ, വാ. നല്ല ഒന്നാം തരം ഒരു കാപ്പി ഞാൻ ഇട്ടുതരാം. ഹലോ. മുതലാളിയുടെ ചെറിയൊരു ഏർപ്പാടിൽ വണ്ടിയില്ല, തിരക്ക് കുറഞ്ഞ റോഡുകൾ വണ്ടി വിട്ടു. ഇട്ടോ. Hey!
ഇവനെ അവർ കൊല്ലാൻ നോക്കിയപ്പോ നീ അവരുടെ ആളായിരുന്നിട്ട് കൂടി ഇവനെ രക്ഷിച്ചില്ലേ? ആ ഒറ്റ കാരണം കൊണ്ടാണല്ലോ നിന്നെ അവരവിടുന്ന് പറഞ്ഞു വിട്ടതും. ആ പക്ഷെ ഇവിടെ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്, അതറിഞ്ഞു നിന്നോണം. കൊലവനാനെ പറഞ്ഞുകൊടുത്ത് ഓവർ സ്പീഡ് പാടില്ല. അല്ല അതിന് ഒരു പാടുമില്ല, ഗിയർ മാറ്റി താങ്ങി ചവിട്ടിയാ പോരെ. അതല്ല, ഓവർ സ്പീഡ് എടുക്കാൻ പാടില്ല. ഓവർ ടേക്ക് പാടില്ല. ഏയ് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇന്ന് വരെ ഒരു വണ്ടിയെ ഞാൻ ഓവർടേക്ക് ചെയ്തിട്ടില്ല, ഇങ്ങോട്ട് ചെയ്യാനും പോണില്ല. പോരെ ഇവനെ അങ്ങ് പറഞ്ഞുവിട്. അല്ലമ്മച്ചി, അത് ഇക്കാക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. അതല്ല പറഞ്ഞത്. പിന്നെ തെക്കേക്കര ബസ് നമ്മുടെ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന്. അല്ലോ, അതിപ്പോ അവരോട് എങ്ങനെ പറയും? അവരോട് പറയാനല്ല പറഞ്ഞത്, ഓവർടേക്ക് ചെയ്യാൻ നമ്മൾ അനുവദിക്കരുതെന്ന്. അത്രേ ഉള്ളോ? ഇതേ കുറിച്ച് അമ്മച്ചി വിഷമിക്കണ്ട. തെക്കേക്കര എന്നല്ല, ഒരൊറ്റ ബസ്സും നമ്മുടെ ബസ്സിനെ ഓവർടേക്ക് ചെയ്യില്ല. അത് അഹമ്മദ് ഓടിച്ചു വിട്ടേരെ. അല്ല, ബസ് ഇൻഷുർ ചെയ്തിട്ടുണ്ടോ അമ്മച്ചി? നിനക്ക് ഓഫീസിൽ ഒരു എഴുത്തു വന്നു, അതുകൂടി തന്നേച്ചു പോകുന്ന വെച്ചാ വന്ന. അമ്മച്ചിയുടേതായിരിക്കും, ഇങ്ങോട്ട് മാറിയവരെ ഞാൻ എഴുതിയിട്ടില്ല. ഭൈരവൻ ചേട്ടൻ. ഭൈരവൻ ചേട്ടൻ അതാരാ? ഒരു ദിവസം എനിക്ക് ഇവിടുന്ന് പോകേണ്ടി വരും, പക്ഷെ വീട്ടിലേക്കല്ല, അങ്ങ് മുകളിലോട്ട്. നീ കാര്യം എന്താണ് തെളിച്ചു പറയടാ. ഭൈരവൻ ചേട്ടൻ എന്റെ കാലിനണിക്ക, ഒരു ദിവസം ഇവിടെ വരും, അന്ന് എന്നെയും കൊണ്ടേ തിരിച്ചു പോകും. നീ എഴുത്തിങ്ങി എന്നെ വേണ്ടിക്ക. ഇക്കാത് അറിയണ്ട, ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പം നല്ല ധൈര്യമാണ്. വരുന്നിടത്ത് വെച്ച് കാണാം. നമ്മുടെ ടൈമിന് എങ്ങോട്ട് വെച്ച് അലക്കുവാടാ. അമ്മ തൊട്ടിയോടാ നിന്റെ കളി. പൂക്കാട്ടുപറമ്പിന്റെ ടൈമിനാന്നോടോ തെക്കേക്കര ഓടുന്ന? ഇപ്പൊ കണ്ടല്ലോ പൂക്കാട്ടുപറമ്പിന്റെ ഉച്ചിരെ. വളയം പിടിച്ച ഞാനാ ആവുമ്പോ തൊട്ടി. നീയൊക്കെ ഞൊട്ടും, ഞങ്ങളോട് കളിച്ചാലേ തെക്കേക്കരയുടെ സെൻട്രൽ ബോൾട്ട് അളക്കും ഞാൻ എന്ന് പറഞ്ഞേരെ എന്റെ പഴയ മുതലാളിമാരോട്. അഹമ്മദ് തൊട്ടി പെറ്റിയെടുത്ത് സ്ഥലം പറഞ്ഞ് പോയിട്ടില്ല എന്ന്. തെക്കേക്കര ഓടും. എന്നാത്തിനാ ഇന്ന് വഴുതടയിൽ സമരമാ?
മങ്ങേരെ നിർത്തിയതന്നെ മഹാഭാഗ്യം. മറ്റെല്ലാ വണ്ടികളെയും വിട്ടേര്, പൂക്കാട്ട് ഓർമ്മയിൽ ബസ്സുകൾ മാത്രം തടഞ്ഞാ മതി. തടഞ്ഞാ മാത്രം പോരാ, അടിച്ചു തകർത്തേ. എന്നാടാ ആകെ കൊഴപ്പോവാൻ പറ്റി? നമ്മുടെ ബസ്സെല്ലാം വഴിയിൽ തടഞ്ഞിട്ടിരിക്കുക. കോളേജ് പിള്ളേരാ എല്ലാം കൂടെ കടന്നൽ കൂടു പോലെ ഇറങ്ങിയിരിക്കുമല്ലോ. നമ്മുടെ വണ്ടികൾ മാത്രം തെരഞ്ഞു പിടിച്ചാ തല്ലി തകർക്കുന്നത്. ഏലപ്പാറ റൂട്ടിലെ കണ്ടക്ടറുടെ തല പൊട്ടി അയാൾ ആശുപത്രി കൊണ്ടുപോയിരിക്കുക. അയ്യോ, അത് കണ്ടാ സഹിക്കത്തില്ലേ തമ്മച്ചി. ഇവനാ ഇവൻ ഒറ്റ ഒരുത്തരാ ഇതിനെല്ലാം കാരണക്കാരൻ. നാട്ടുകാരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയല്ലേ ഇവൻ അന്ന് ആ പിള്ളേരെ പിടിച്ച് തല്ലിയത്. അതിലൊരുത്തനുണ്ടല്ലോ പഴയ എം എൽ എയുടെ അളിയനാ, ചെറുതെ ഇരിക്കുമാര്. ഇവനെ എങ്ങനെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, കണ്ടം തുണ്ടം വെട്ടി കരിമല ആറ്റിലെറിയോ അമാര്. കേട്ടോ, കൊടുവാളും വെട്ടി വെട്ടിയായിട്ട് എല്ലാം കൂടെ കണ്ടു പോന്നിട്ടുണ്ട്. ഇനി ഇപ്പൊ ഈശയെ പിടിച്ചിട്ട് എന്നാ കാര്യം? എല്ലാത്തിനും വളം വെച്ച് കൊടുത്തത് അമ്മച്ചല്ലായിരുന്നോ? ചിന്തിക്കേണ്ട കാര്യം ചിന്തിക്കുന്ന സമയത്ത് ചിന്തിച്ചില്ലായിരുന്നു, അതാ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കിയിരുന്നിട്ടേ വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. സെന്റർ ജയിലിലേക്ക്. എന്താ നീയും വരുന്നോ? എന്റെ വീതി ഭയങ്കരമാണ് കർത്താവേ. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ ഓരോന്ന് ഉണ്ടാക്കി വെച്ചു. ആ ബെന്നിക്കുട്ടി, ഇനി നീ ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോ. ബാംഗ്ലൂരോ മൈസൂറോ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. അല്ല പക്ഷേ, ഞാൻ പോയാലേ? പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഇനി ഇവിടെ ചിലതൊക്കെ നടക്കും, അതൊന്നും നീ കാണുകയും കേൾക്കുകയും വേണ്ട. പഠിത്തത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. ഇന്ന് എന്നെ പൊയ്ക്കോ. ആ നിന്നെ എനിക്ക് വേണം. അമ്മച്ചിയുടെ പുന്നാര കിളിയല്ലേ, എവിടെയോ തുടങ്ങി കളി അവസാനിപ്പിക്കാൻ നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. വേണം. ടയർ പർച്ചേസ്. കേറി വാടാ. എടോ തൊമ്മിക്കുഞ്ഞെ, നമ്മളെ ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. തെക്കേക്കരക്കാരും പൂക്കാട്ടുറമ്പുകാരും തമ്മിൽ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളുമായി. ഒക്കത്തിനും കാരണക്കാരൻ ഇവനാ ഈ കിളി. ഇവിടെ നിന്നായിരുന്നല്ലോ ഇവന്റെ തുടക്കം. ഇനി ഇവനെ എനിക്ക് വേണ്ട. എന്നാ പിടിച്ചോ. പിന്നൊരു കാര്യം കൂടി, ഇടുക്കിയിൽ ഒരു സായിപ്പിന്റെ തോട്ടത്തിലെ പണിക്കാരനായിരുന്നു എന്റെ അപ്പൻ. പൂക്കാട്ടുറമ്പിൽ ചാക്കോ മാപ്പിള. സായിപ്പി അത്തപ്പോ ഭാര്യയെയും ഇത്തിരിപ്പൊന്ന് എന്നെയും കൂട്ടി വനം കയ്യേറി കുറെ സർക്കാർ ഭൂമി അപ്പം വെട്ടിപ്പിടിച്ചു. അപ്പനെ അവിടെ നിറക്കാൻ സർക്കാർ പഠിച്ച പണി പതിനെട്ടും നോക്കി, നടന്നില്ല. കുറെ കരുത്തും ബുദ്ധിയും എന്റെ അപ്പനും പ്രയോഗിച്ചു, തീർന്നില്ല. തറിയാത്ത ചുറ്റിക്കൾ ഇനിയും വേറെയുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണോ എന്റെ അപ്പന്റെ ഈ പത്ത് ചക്രം തടഞ്ഞത്? അതിൽ ഇത്തിരി പുത്തം മണക്കും. ഇപ്പൊ മനസ്സിലായില്ലേ? അങ്ങനെയുള്ള അപ്പന്റെ മകൻ തന്നെയാ ഞാനും. പൂക്കാട്ടുപറമ്പിൽ പീലിപ്പോസ്. കുറെ കളിയൊക്കെ എനിക്കും അറിയാം. അതുകൊണ്ട് പറയുക, ഈ പിള്ളേരെ കൊണ്ട് ബസ്സിന് കല്ലെറിയിക്കുകയും തല്ലിപ്പൊളിക്കുകയും ചെയ്യുന്ന ആ പണിയുണ്ടല്ലോ, അതിനി വേണ്ട. തെക്കേക്കര വണ്ടികൾ ഓടുന്നതും ഈ റൂട്ടിൽ കൂടെ തന്നെയാ, അത് മറക്കണ്ട. താൻ എന്തൊക്കെയാണോ വിളിച്ചു പോകുന്നത്? പിള്ളേരെ വിട്ട് കല്ലെറിയിച്ചെന്നോ? ആര്? എടോ, തൊമ്മിച്ചന്റെ കച്ചവടത്തിന് ഇളക്കം തട്ടിയാലേ തൊമ്മിച്ചൻ തിരിച്ചടിക്കത്തുള്ളൂ. അത് വേണ്ടി വന്നാ പിന്നെ പുറകോട്ട് പോകത്തുമില്ല. പൂക്കാട്ടുപറമ്പിന്റെ വണ്ടി ഇവിടെ ഓടിയെന്ന് വിചാരിച്ച് തൊമ്മിച്ചിന് ഒരു പുല്ലും നഷ്ടപ്പെടാനില്ല. വേണ്ട തൊമ്മിക്കുഞ്ഞെ, ഫിലിപ്പേഴ്സിനോട് വേണ്ട. ഇത് കച്ചവടത്തിന്റെ കളിയല്ല, കരുത്തറിയിക്കാനുള്ള കളിയാ. എനിക്കറിയാം, നേരിട്ടാണെങ്കിൽ ഞാനും തയ്യാറാ. പക്ഷെ ഞാൻ കളി തുടങ്ങാനുണ്ടല്ലോ, നിനക്ക് തളയ്ക്കാൻ പറ്റില്ല. ഞാനെന്താ വേണ്ടത്? ആ, നിന്റെ കുറെ കാശ് ഇവിടെ ഇരിപ്പുണ്ട്, ഡെപ്പോസിറ്റ് വാങ്ങിയത്. വേണമെങ്കിൽ അഞ്ചോ പത്തോ കൂടുതൽ തരാം, അത് വാങ്ങി സ്ഥലം വിട്ടോ, അതാ നിനക്ക് നല്ലത്. സ്വാമി സാർ, എന്താ അവന് വേണ്ടെന്ന് വെച്ചാ കൊടുത്തേരെ. അല്ല മുതലാളി, അതിനിപ്പോ ഇങ്ങോട്ടെടുക്കാൻ ഒന്നും കാണത്തില്ല. ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ ഞാനിവിടെ. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാനാണല്ലോ ഡിപ്പോസിറ്റ്, അതങ്ങ് എടുത്തു. പിന്നെ ഞാനിവിടെ വന്നപ്പോ ഒരു പാവമായിരുന്നു, അതുകൊണ്ടാണല്ലോ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പൊ എനിക്ക് കുറച്ചൊക്കെ ധൈര്യം വന്നിട്ടുണ്ട്. അത് അവിടെ നിന്ന് കിട്ടിയതാ, പൂക്കാട്ടുപറമ്പിൽ നിന്ന്. അതിന്റെ നന്ദി ഞാൻ കാണിക്കണ്ടേ?
മാത്രവുമല്ല മുതലാളി പറഞ്ഞത് കേട്ടില്ലേ ഇവിടുന്നാണ് എല്ലാത്തിന്റെയും തുടക്കം പോകുന്നതിനു മുൻപ് അതെല്ലാം തീർത്തിട്ട് വേണ്ടേ പോകാൻ വരട്ടെ ദോ ഇതോടെ എങ്ങനെ തീരുവോ എപ്പോ നോക്കിയാലും ബിൽഡിംഗ് ബിൽഡിംഗ് തന്നെ മതിയടോ അടച്ചതും എനിക്കതൊക്കെ ഇത് ചോർന്ന് വെക്കാനുള്ളതല്ല ഓടിച്ചേ കാശുണ്ടാക്കാനുള്ളതാ മനുഷ്യനെ മെനക്കെടുത്ത ചൈന കാണാൻ ഇവര് വീട്ടിൽ വന്നായിരുന്നു പൂക്കാട്ട് പറമ്പിൽ ചാക്കോച്ച മകൻ ഫിലിപ്പോസ് ഞാൻ തന്നെയാ കോടതിന്ന് ഒരു സ്റ്റേ ഓർഡർ ഉണ്ട് സ്റ്റേ ഓർഡർ എന്നാത്തിന് പൂക്കാട്ട് പറമ്പിൽ ബസ്സുകളെല്ലാം റോഡിൽ നിന്ന് പിൻവലിക്കണം തീര താല്പര്യ ഹർജി പ്രകാരം ഓവർ സ്പീഡ് തൊഴിലാളികളുടെ പെരുമാറ്റ ദോഷം തത്താറൊന്നും ഒപ്പിട്ടു ഇതിൽ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഫിലിപ്പച്ച നമുക്ക് ഊരാന്നേ പിന്നൊരു ചെറിയ പ്രശ്നമുള്ളത് ഇതൊരു വ്യക്തി ഹർജിയല്ല പൊതു താല്പര്യ ഹർജിയാ ഇതിരി തലമുണ്ണാക്കേണ്ടി വരും പൊതു താല്പര്യം മണ്ണാങ്കട്ട എടോ ഇത് അവമാറിയത് പണിയാ ആ തെക്കേക്കര തെണ്ടികളെ എന്തിനാണെന്നറിയാവോ എന്നെ തോൽപ്പിക്കാൻ ആയിക്കോട്ടെ നമ്മൾ തോൽക്കാതിരുന്നാ പോരെ കോടതിയിൽ എത്തേണ്ട താമസം വെക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ വകുപ്പുകളും എന്റെ കയ്യിലുണ്ട് അല്ലേ പിന്നെ ഞാൻ എന്നാത്തിനെ ഈ വക്കീലെ കൊണ്ടിട്ടുണ്ട് നടക്കുന്നേ ഇന്ന് എന്നെ പൂക്കാട്ട് പറമ്പിന്റെ എല്ലാ ബസ്സും നിരത്തിൽ ഇറങ്ങും പോരെ പോരടോ എനിക്കത് പോരാ തനിക്കറിയോ ഇന്ന് വരെ ആരുടെ മുമ്പിലും പക്ഷെ ഇന്നിപ്പോ ആകെ തളർന്ന് ഓർമ്മ വെച്ചതിന് ശേഷം ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ആ തെക്കേക്കരക്കാർ ഇതിനൊക്കെ കാരണം അതിന് തിരിച്ചടി കൊടുത്തേ പറ്റൂ അതിനുള്ള വല്ല വകുപ്പും തന്റെ കയ്യിലുണ്ടോ ഇതായിപ്പോ നന്നായി ഫിലിപ്പച്ചൻ വേറെ പണി നോക്ക് ഇതിനൊക്കെ പകരം ചോദിക്കാൻ നിന്നാ പിന്നെ അതിനെ സമയം കാണൂ ഇവിടുന്ന് അങ്ങോട്ടൊരു തട്ട് അവിടുന്ന് ഇങ്ങോട്ടൊരു തട്ട് തട്ടിത്തട്ടി പന്ത് വല്ലവരുടെയും പറമ്പിച്ചെന്ന് വീഴും അതോടെ കളിയും മാറും നിർത്തോ തന്റെ ഉപദേശം കേൾക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ താൻ ചെയ്യേ കഴിയത്തില്ലേ താൻ വിട്ടേറെ പക്ഷേ ഞാൻ വെറുതെ ഇരിക്കില്ല പൂക്കാട്ടറമ്പിൽ ഫിലിപ്പോസിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല താൻ കണ്ടോ അല്ല ഫിലിപ്പച്ചോ നിന്നേ പറയട്ടെ ഫിലിപ്പച്ചോ സ്വാമി സ്വാമി എവിടെ വരെ എപ്പോഴും ഒരു മൂന്ന് വണ്ടി ബാലൻസ് വരും വരക്കൂടാതെ എല്ലാ റോഡിൽ ഇറങ്ങണം പൂക്കാട്ട് പറമ്പിൽ ഇല്ലാത്തതാ ദാസ എന്തോ മൂന്ന് വണ്ടിക്ക് എന്നതാ കുഴപ്പം ഒന്ന് ആക്സിഡന്റ് കിടക്കുക രണ്ടെണ്ണം കട്ടപ്പുറത്തും രണ്ടെണ്ണത്തിന് ചോർച്ചയും ഉണ്ട് അതിനിപ്പോ മഴയൊന്നുമില്ലല്ലോ എടവപ്പാതി വരട്ടെ അപ്പൊ ശരിയാക്കാം ഡീസൽ ടാങ്കിന്റെ കാര്യമാ പറഞ്ഞേ ടയർ മുട്ടയാ കടയിൽ നിറക്കട്ടെ വേണ്ട ഉള്ളതുകൊണ്ട് ഓടിയാ മതി ഓർമ്മയുണ്ടല്ലോ നാളെ രാവിലെ തെക്കേക്കര മോട്ടോഴ്സിന്റെ എല്ലാ വണ്ടിയും റോഡിൽ ഉണ്ടാവണം കടകളേ പൊട്ടിയ ബ്രേക്കും ഒടിഞ്ഞ ആക്സിലും ഒട്ട ടയറുമുള്ള വണ്ടികളാ റോഡിൽ ഇറങ്ങുന്നത് കാപ്പാത്തുങ്കോ പുവർ പാസഞ്ചേഴ്സ് ഇറങ്ങി വേടോ സാറ് വിളിക്കുന്നു ആ വണ്ടിയുടെ ബുക്കും പേപ്പറും കൂടി എടുത്തു ആളെ ഇറക്കി വണ്ടി അങ്ങോട്ട് ഒതുക്കിയിട് അതിന് വണ്ടിയുടെ ബുക്കും പേപ്പറും എല്ലാം കറക്റ്റ് ആണല്ലോ സർ നിന്ന് ന്യായം പറയാൻ അങ്ങോട്ട് മാറ്റി ഇടാനാ പറഞ്ഞാൽ എല്ലാമേ പോച്ച് എന്താ സ്വാമി നമ്മ വണ്ടിയെല്ലാം ബ്ലോക്ക് പണിയായിട്ട് വെഹിക്കിൾസ് റീസൺസ് ഒന്നും ചൊല്ലനില്ല പേപ്പേഴ്സ് കറണ്ടാണെന്ന് ചൊല്ലിയിട്ട് വണ്ടി ഓരോ സ്ഥലത്ത് പോടസെന്നാ ഒരു വണ്ടിയല്ല എല്ലാ വണ്ടിയും നമ്മ വണ്ടികൾ മറ്റുതാ പിടിച്ചിരിക്ക എല്ലാമേ ഡെറ്റായി റോഡിലെ പോട്ടിരിക്കും സാർ അഡ്വക്കേറ്റ് കോട്ട് ഞാൻ ഹിയർ എടോ വക്കീലേ ആ കോട്ടിനെ അങ്ങ് ഊരി വെച്ചേരെ എന്നതാ ഫിലിപ്പച്ച എടോ അവൻ ബുദ്ധിരാശത്തിനാണെങ്കിലേ ഞാൻ ബുദ്ധിയുള്ള പിശാശ തെക്കേക്കര വണ്ടികൾ ഇപ്പം അകത്താ ഇത് രഹസ്യക്കുട്ടി ഇങ്ങോട്ട് വന്നു അതെ വലിയ രഹസ്യമൊന്നുമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ അതുകൊണ്ട് നീ ഒളിച്ചേക്കാൻ നിൽക്കൊന്നും വേണ്ട ആ പോയേ അത് ഇവിടെ പറഞ്ഞാടോ അപ്പൊ ഞാൻ എന്നാ പറഞ്ഞേ ആ തെക്കേക്കര തെക്കേക്കര എന്നതാ കേസെന്നറിയാവോ കള്ളവാച്ച് കടത്തൽ അതിനിത്തിരി ചെലവ് വന്നു പത്തുപ പേർക്ക് കാപ്പ് കുടിക്കാൻ ഒരു ചെറിയ വക എടോ പൂക്കാട്ടു പറമ്പിൽ പിലിപ്പോസ് കളിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ താൻ കണ്ടോ ഹലോ വേണ്ട കെടുത്തണ്ട ഈ കത്തുന്നത് പൂക്കാട്ടു പറമ്പ് ബസ്സല്ല പിലിപ്പോസിന്റെ മനസ്സാണ് വെള്ളമൊഴിച്ചത് കൊണ്ട് മനസ്സിലെത്തി കെടില്ല കത്തട്ടെ
അവനവിടെ ആര് ഉലഹന്നാൻ വേഷമൊക്കെ ഇത് മതി പുറപ്പെട എങ്ങോട്ട് അറിഞ്ഞില്ലേ തെക്കേക്കരയിലെ തൊമ്മിക്കുഞ്ഞിന്റെ ആന്റപ്പന്റെയും കുഞ്ഞുപങ്ങൾ സോഫിയായെ എന്റെ ബസ്സിലെ കിളിയായിരുന്ന ഇവൻ കല്യാണം കഴിക്കുന്നു ആര് തീരുമാനിച്ചു എപ്പോ തീരുമാനിച്ചു ഞാൻ തീരുമാനിച്ചു ഇപ്പോ പുറപ്പെട്ടോ എന്റെ കൂടെ അവനെ വിസ്തരിച്ച് കുളിക്കുക അവിടെ നീ കട്ടിൽ അടിക്കോട്ട് കയറിക്കോ കടക്കുവോ നമസ്കാരം ഉലഹന്ന അവിടെ കുളിക്കുക ഉലഹന്നാനെ എന്തോ ഇത് എന്നതാണെന്ന് അറിയാവോ തെക്കേക്കരലെ സോഫിയ നിനക്ക് തരാൻ വേണ്ടി തന്നുവിട്ടു വിശ്വാസം വരുന്നില്ലല്ലേ പക്ഷെ വിശ്വസിച്ചേ പറ്റൂ ഇന്നലെ കുർബാനയ്ക്ക് പള്ളി ചെന്നപ്പം അവൾ അന്നുവിട്ടതാ ഇതൊരു മോഹരം മറിച്ച് അടങ്ങാണെന്ന് കൂട്ടിക്കോ സോഫിയയ്ക്ക് വരം ഇപ്പൊ തൽക്കാലം ഞാൻ അങ്ങിട്ടിരിക്കും ഒരു കാര്യം കൂടെ പറയാനുണ്ട് തൽക്കാലം ഇത് മറ്റാരും അറിയാം നമ്മൾ മൂന്നാളും അല്ലാതെ സമയമാകുമ്പോ എന്താ വേണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത്രയും കാലം എന്റെ അടുത്ത് വെച്ചല്ലോ ഇക്ക എന്തായി പറയുന്നത് ഞാൻ എന്ത് ഒളിച്ചു വെച്ചെന്ന് ഇതിപ്പോ തെക്കേക്കരക്കാരെ തോപ്പിക്കാൻ വേണ്ടി നമ്മുടെ മോലാളി ഇറക്കുന്ന ഒരു വിദ്യയല്ലേ ഇത് അതൊന്നും അന്ന് മോലാളി എന്നെ വിളിക്കാൻ വന്നപ്പോ തന്നെ അങ്ങനെ പറഞ്ഞു ഓർമ്മയില്ലേ എനിക്കിപ്പോ എല്ലാം മനസ്സിലായി അന്ന് നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോ നിന്നെ തിരിച്ചെടുക്കാൻ വേണ്ടി ആ കുട്ടി എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കിയെന്നറിയോ അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലടാ അല്ലെ പിന്നെ ഇങ്ങനൊരു മോചനം തരലുണ്ടോ ഉണ്ടോ ഇത് വെറും കള്ളത്തരമാണ് പാവങ്ങളെ ചുറ്റിക്കാൻ പ്രേമത്തിന് പാവങ്ങളെന്നോ പണക്കാരെന്നോ വല്ലതും ഉണ്ടോ ഇതൊന്ന് കയറി കൊളുത്തിയാലുണ്ടല്ലോ നീ ഉലഹന്നാൻ കിളിയല്ല ഉലഹന്നാൻ മുതലാളി തെക്കേക്കര ആങ്ങളമാരുടെ പുനാര അളിയൻ ഉലഹന്നാനെ പുളിങ്കൊമ്പാടാ പിടിപെടല്ലേ മുറുക്ക പിടിച്ചോട പോനെ എന്തായാലും ഞാനിത് വിശ്വസിക്കാം അല്ലെങ്കിൽ അവൾ നേരിട്ട് പറയട്ടെ അവളുടെ സ്വന്തം നാക്കൊണ്ട് പറഞ്ഞാ ഞാൻ വിശ്വസിക്കാം നീ പറഞ്ഞത് കാര്യമുണ്ട് ഇപ്പൊ തന്നെ അവളെ കണ്ട് ചോദിക്കാം രണ്ടിലൊന്നും അറിയാമല്ലോ ഇതാണ് പറ്റിയ അവസരം പോയി ചോദിക്കാൻ ആശാനാണ് പറയുന്നത് പോടാ കുഞ്ചുമ്മൈനെ കണ്ടാമിണ്ടൂലെ കുഞ്ചുമ്മൈനെ കിന്നാര പാട്ടുമായി ഒന്ന് നിർത്തടോ എവിടുന്ന് കിട്ടിയത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന ഒരു കിളിയുടെ കാര്യം അയാള് പാടിയതാ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് കാളരാഗം പോടോ ഇത് കാളരാഗം ഒന്നുമല്ല എന്താ കാലവാഹന സോദര രാഗം ഞാൻ പറഞ്ഞപ്പോ നിനക്ക് വിശ്വാസം വന്നില്ല ഇനി തെളിവൊന്നും വേണ്ടല്ലോ വേണ്ട ഓനെ ൂക്കുമൊരു താരയാമിനിയിലരികെ വന്നു സഖിനി
ഇളമാൻ കിടാങ്ങൾ കളിയാടി വന്നു വരവേറ്റു നിന്നെ തുമുകി ചിരകാലമെന്റെ മനസ്സിൽ വിരിയാതെ നിന്നൊരു ശസേ നീ എന്നുള്ളിൽ നിറവാസന്തമായി തളിരാമ്പൽ പൂക്കും ഒരു കാലയാമിനിയിലരികെ വന്നു സഖിനി ഇളമാൻ കിടാങ്ങൾ കളിയാടി വന്നു വരവേറ്റു നിന്നെ സുമുഖി ിരിന്തനലി നറുപാരിജാതമായി ഞാനിനി നിന്റെ ലോലതലമാകെ ശുഭരാഗ ചുംബനം നൽകാം ഞാൻ മനസ്സിലെ മധുചന്ദ്ര ഇളമാൻ കിടാങ്ങൾ കളിയാടി വന്നു വരവേറ്റു നിന്നെ സുമുഖി ഭംഗിയാൽ ഞാനിനി നിന്റെ നൃത്തലയ ചെറി പാടാൻ ഒരു ദേവഗീതമതു തൂവാന കാത്തു നിൽക്കാന്നറിയാവോ? ഒരു അത്യാവശ്യ കാര്യം പറയാനാ. വിട്, ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ചോദിക്കണം അവളോട്. വേണ്ടെന്ന് പറഞ്ഞേ. ഇനി അവളതൊക്കെ ശരിയാണെന്ന് സമ്മതിച്ച പിന്നെ ജീവനോട് നിങ്ങൾ കാര്യമില്ല. ഒന്ന് കളയും ഞാൻ. ഇല്ല ചയ, നമുക്കതിനാവില്ല. നിനക്ക് ഓർമ്മയുണ്ടോ അന്നവനെ തല്ലിയോടിക്കാൻ ഒരുങ്ങിയപ്പോ അവള് തടഞ്ഞത്? പൊന്നാരെ ആങ്ങളമാരെ കള്ളസ്നേഹം കാട്ടി കബളിപ്പിക്കുകയായിരുന്നു. എടുത്തു ചാടുന്ന അബദ്ധമാണ്, വെറുതെ ഒന്നുകൂടി ചൂടാക്കാന്ന് മാത്രം. അവന് പിൻബലം നൽകാൻ നമ്മുടെ ശത്രുവുമുണ്ട്. എന്ത് വില കൊടുത്ത് നമ്മളെ നാറ്റിക്കാൻ ശ്രമിക്കും? ശത്രുവിന്റെ ശത്രു നമ്മുടെ മിത്രമാണ്. ആ മിത്രത്തെ കൈയിലെടുക്കണം. അതിന് ഇച്ഛയും കൂടുന്ന മാത്രം മതി. ഒന്ന് തെളിച്ച് പറയടാ. ഇങ്ങു വന്നേ. തോമിച്ചാൽ എന്നതേ പറയുന്നേ? ഏയ്, എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏ, വെറുതെ ആളെ കളിയാക്കല്ലേ. ജോണിക്കുട്ടി, ചോദിച്ചിന് ഉത്തരം പറ. സോഫിയെ കെട്ടാൻ താൻ തയ്യാറാണോ അല്ലയോ? ചുമ്മാ തമാശകളാച്ചാ, നമുക്ക് വേറെ വല്ലതും പറയാം. ഐ, എന്നതായത്? എന്നാൽ അനപ്പ,
വാ നമുക്കിറങ്ങാം. ഓ ഇരിയ ചായ അവിടെ ചായ. എന്നാലും എനിക്കങ്ങോട്ട് അച്ചായോ നിങ്ങളെ പോലെ 10-20 ബസ്സോ ഹോട്ടലോ ബാറോ കാറോ കാപ്പിത്തോട്ടോ കുരുമുളകോ ഒന്നും എനിക്കില്ല. ഞാൻ വെറും ഒരു ഒറ്റ ബസ് മുതലാളി. അത് വെച്ചിങ്ങനെ ഒറ്റയോ ഇരട്ടയോ അതൊന്നും ഞങ്ങൾ ചോദിച്ചില്ല. അല്ല വേണ്ട ഞാൻ വെറുതെ. അല്ലെങ്കിൽ തന്നെ കെട്ട് കല്യാണത്തിന് അങ്ങനെ വലുതുണ്ടോ? എന്റേതും നിന്റേതും നോക്കെ എല്ലാം നമ്മുടെ തന്നെയല്ലേ. അപ്പൊ അച്ചായോ എനിക്ക് സമ്മതമാണെന്ന് വെച്ചു. ആ കൊച്ചനതാ പറയുന്നേ അതോടെ അറിയണ്ടേ? കൊച്ചിന്റെ കാര്യം താൻ അറിയണ്ട, ഞങ്ങൾ തീരുമാനിക്കുന്നത് തന്നെയാണ് അവളുടെ തീരുമാനം. എന്നാലും ഇക്കാലത്ത് അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോ തനിക്ക് സമ്മതമാണല്ലോ? എനിക്ക് സമ്മതമാണ്. അന്റെപ്പ വാ നമുക്കിറങ്ങാം. അപ്പോ മാറ്റമൊന്നുമില്ലല്ലോ, ഞങ്ങൾ ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാണ്. നിങ്ങൾ പൊക്കോ, മുന്നോട്ട് തന്നെ പൊക്കോ. അപ്പൊ അച്ചായോ ആ വണ്ടമ്മയുടെ അലപ്പ റൂട്ടില് ഇപ്പൊ എന്നാ ഉണ്ട് കളക്ഷൻ? വൈകുന്നേരം മുതൽ എല്ലാരും കാത്തുകെട്ടി നിൽക്കുക. നീ ഒന്ന് വാതുറക്കാൻ. ഈ കുടുംബത്തിന് ഒരു പാരമ്പര്യമുണ്ട്, മുതിർന്നവർ തീരുമാനിക്കുന്നത് മറ്റുള്ളവർ അനുസരിക്കുക. അത് തിരുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. ഞാൻ കാരണം അങ്ങനെ ഒരു തിരുത്ത് വേണ്ട. ഇതിപ്പോ ഒരു മത്സരമാണ്, അതിൽ ഇച്ഛായന്മാർക്ക് ജയിക്കണം. അതിനുവേണ്ടി ആരെ ചൂണ്ടിക്കാണിച്ചാലും കഴുത്ത് നീട്ടാൻ ഞാൻ തയ്യാറാണ്. തെക്കേക്കരയിൽ ആരും അനുസരണക്കേട് കാണിച്ചെന്ന് വരണ്ട. എന്റെ കാര്യം സാരമില്ല. പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചുവിടുന്ന കാര്യമല്ലേ അച്ചു? ഞാൻ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞാട്ടെ, ഞാൻ ചെയ്തേക്കാം. അത് മതി. അല്ല എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞ്? ഇങ്ങോട്ട് പോരെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛനോട് ഒരു കാര്യം പറയാനാ വന്നത്. പറഞ്ഞു. രഹസ്യമൊന്നുമല്ലല്ലോ. ആണെങ്കിൽ തന്നെ ഇവിടെ എന്തിനാ അത്? അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും എനിക്കെല്ലാം പരസ്യമാ. പറഞ്ഞോ. ഒരു മനസമ്മതം പറയാനുണ്ടായിരുന്നു. ഒത്തു കല്യാണവും ഉറപ്പിക്കലൊന്നും അച്ഛനോട് പറയാൻ കഴിഞ്ഞില്ല. ഇത്രയേ ഉള്ളൂ. മനസമ്മതം കഴിയുമ്പോ ഞാനും നാട്ടുകാരൊക്കെ അറിയില്ലേ. ആട്ടെ ആർക്കാ? സോഫിക്ക. നന്നായി. ഏതാ ചെറുക്കൻ? ജോണിക്കുട്ടി. അതെ അച്ചു, തീയതി ഒന്ന് തീരുമാനിക്കാനാ വന്നത്. അത് വേണോ തുമ്മിച്ച? എന്താ അച്ചു, എല്ലാം കൊണ്ട് നമുക്ക് ചേരുന്ന ബന്ധമാ. ഒറ്റ ബസ്സേ കയ്യിലുള്ളൂ, നമ്മളെക്കാൾ നല്ലോണം അവനെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. മിടുക്കനാ. മിടുക്കൻ എടോ തുമ്മിച്ച? വെറും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി മൂത്തേരത്ത് പറമ്പിൽ വന്ന് കയറി ഒരു ഒറ്റ ബസ് മുതലാളി വരെയായി വളർത്തിക്കടയിൽ അവൻ വെട്ടിപ്പൊളിച്ച വഴികൾ എന്തൊക്കെയാണെന്ന് താൻ ഓർത്തിട്ടുണ്ടോ? അതൊക്കെ എന്തിനാണ് അച്ചോ ചകഞ്ഞു നോക്കുന്നേ? ബിസിനസ്സിൽ വളർന്നു കയറാൻ അങ്ങനെ പല വഴികളും വേണ്ടി വരും. ആരാ അങ്ങനെ അല്ലാത്തത്? അച്ഛൻ സൗകര്യമുള്ളൊരു ദിവസം പറഞ്ഞാൽ മതി. ആ ഒക്കെ തീരുമാനിച്ചില്ലേ? ഞാനൊന്ന് നോക്കട്ടെ. പറയാം. എന്നാ ശരി അച്ചു, ഞങ്ങൾ ഇറങ്ങിട്ട് വരാം. ആ അച്ചോ ഒരു മനസമ്മതം പറയാനാ ഞാനും വന്നത്. അതാർക്ക? പൂക്കാട്ടുപറമ്പിലെ കിളിയായിരുന്ന ഉലഹനാനാണ് ചെറുക്കൻ. പെണ്ണ് അത് പറയാ അച്ചോ. വരട്ടെ. ഇനി ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, ഇതങ്ങനെ വിട്ടുകൊടുക്കരുത്. തെക്കേക്കരയിലെ സോഫിയ ഉലഹനാനുള്ളതാണ്. പോയി പറയവനോട് ആണത്തം കാണിക്കേണ്ടത് ഇവിടെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന റൂട്ട് കിട്ടുമെന്ന് സംശയ. ചാഞ്ഞങ്ങാടൻ പിടിക്കുന്നുണ്ട്. മൂത്താശരിനെയാണോ മുട്ടു പഠിപ്പിക്കുന്നത്? ഏ നമുക്കറിയില്ലേ കളി. എന്നാ ഞാൻ ഉലഹന്നാൻ ആളോട് പോവാൻ പറ കഞ്ഞി. കുറെ വണ്ടികൾ കയ്യിരുന്നാ പോരാ, അല്പം തലയും ഉപയോഗിക്കണം. എന്നതാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഒരു പുല്ലും പറയണ്ട, ഞാൻ പറയുന്നത് കേട്ടാ മതി. ആ ആർടിഒ നേരിട്ട് കണ്ടാലേ കാര്യം നടക്കൂ. എന്തെങ്കിലും ചിക്കിലി വേണേ കൊടുക്കാന്ന് പറ. ആ എന്താ? ഞാൻ തെക്കേക്കരയല്ലേ. മാങ്ങാത്തൊലി, അവനൊന്നും വിചാരിച്ച ഒരു ചുക്ക് നടക്കില്ല. ആർടിഒക്കാൾ അപ്പുറത്തുള്ളവനല്ലോ അവൻ. ആ എന്നാ വിട്ടേര്, ഞാൻ വേറെ വഴി നോക്കിക്കളാം. ആ ആ എന്നാ പറഞ്ഞത്? അതെ, നിങ്ങൾ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന തെക്കേക്കരയിലെ സോഫിയയും ഞാനും തമ്മിൽ പ്രേമമാണ്. അവൾ എന്റേതാണ്, എന്റേത് മാത്രം, അത്രേ ഉള്ളൂ. എടോ അവിടെ നിൽക്ക്. താനെന്താ പറഞ്ഞത്? താനും സോഫിയും തമ്മിൽ പ്രേമത്തിലാണെന്ന്. ആ പ്രേമിച്ചോ? അവനെന്താ പിന്നെന്താ പറഞ്ഞത്? സോഫി തന്റേതാണെന്ന്. ആയിക്കോട്ടെ, അങ്ങനെയല്ലേ വേണ്ടത്. നമ്മൾ പ്രേമിക്കുന്ന പെണ്ണ് നമ്മുടേതാ, അല്ലാതെന്താ? അപ്പൊ ശരി, വേറൊന്നുമില്ലല്ലോ. വേറൊന്നുമില്ല.
അവിടെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഇനി ഇവനോട് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ല. പത്ത് ചക്രമുള്ളവനെ കൈ കിട്ടിയപ്പോ കറിവേപ്പില പോലെ നിന്നെ തൂത്തെറിഞ്ഞില്ലേ? ആ അവളും കൂടെ സമ്മതിക്കാതെ നടക്കത്തില്ലല്ലോ. നീ അവളോട് പോയി നേരിട്ട് ചോദിക്കടാ. നിക്ക്, എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാ മതി. എന്നോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? തണ്ടും തടിയും പണവുമുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ എല്ലാം മറന്നു അല്ലേ? എനിക്ക് മറക്കാനാവില്ല. ഇനി അത് മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാൻ ഒക്കില്ല. എനിക്ക് വെറുതെ ഇരുന്ന് എന്നെ സ്വപ്നങ്ങൾ തന്ന് മോഹിപ്പിച്ചിട്ട് നിങ്ങളെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഒരു തെറ്റിദ്ധാരണയില്ല. ജോണിക്കുട്ടിയുമായി കല്യാണം ഉറപ്പിച്ചൊക്കെ ഞാൻ അറിഞ്ഞു. എനിക്ക് നിങ്ങളോട് സ്നേഹമാണെന്ന് ആരാ പറഞ്ഞത്? ഉണ്ടായിരുന്നു, എനിക്കറിയാം. ഇപ്പൊ ഒഴിഞ്ഞു മാറുക, ഇല്ലെങ്കിൽ ഈ മോതിരത്തിൽ തൊട്ട് സത്യം ചെയ്യാമോ? ഇതും ഒരു കടം കഥയായി കരുതണോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്റെ ശവത്തിൽ ചവിട്ടിയെ സോഫിയ ഈ കല്യാണത്തിന് ഇറങ്ങൂ. സ്വത്തും പണമൊന്നും നോക്കിച്ചിട്ടല്ല. സോഫിയ എനിക്ക് വേണം, അത്രമാത്രം എനിക്ക്. ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. ഇത് വെറും വാക്കല്ല, ഉലകന്നാനാണ് പറയുന്നത്. തെക്കേക്കരയിലെ സോഫിയ എനിക്കുള്ളതാണ്. ഞാൻ കൊണ്ടുപോകും. ഇനി എന്തൊക്കെ നേരിടേണ്ടി വന്നാലും ഞാൻ കൊണ്ടുപോയിരിക്കും. പ്രേമിക്കാൻ വേറെ ആരെയും കണ്ടില്ല. പതിനഞ്ച് ദിവസം നീ ഇവിടെ കിടന്നു. കൂട്ടി നീ വേട്ടനായിക്കൊണ്ടാവും. അത് കഴിഞ്ഞ എന്താ എല്ലാരും കൂടി? എല്ലാരും ആയില്ല, ഒരാളുടെ കുറവുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ കാണാതായിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസമായി. അതൊന്ന് അന്വേഷിക്കണം. അത് പറയാനാ ഞങ്ങൾ വന്നത്. ആരുടെ കാര്യം നിങ്ങൾ ഈ പറയുന്നേ? ഉലഹന്നാന്റെ കാര്യമാ. സമല വെച്ചാരോ പറയുന്നത് കേട്ടു. രണ്ടു ദിവസം ഞാൻ സ്ഥലത്തില്ലായിരുന്നല്ലോ, അതുകൊണ്ട് അറിയാൻ കഴിഞ്ഞില്ല. അവൻ എങ്ങോട്ടാ പോയേ? അതാ ഞങ്ങൾക്കും അറിയേണ്ടത്. ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ അവനെ കാണാതായത്. അപ്പൊ പിന്നെ മുതലാളിക്ക് ഉണ്ടല്ലോ ഉത്തരവാദിത്വം. ശരാ, നിങ്ങൾ ഈ പറഞ്ഞു കേട്ടാൽ ഞാൻ അവനെ ഒളിപ്പിച്ചിരിക്കാൻ തോന്നുമല്ലോ. ഒളിപ്പിച്ചതല്ല, എങ്ങാനും കൊണ്ടുപോയി തട്ടിക്കളഞ്ഞതാണോ എന്നാ ഞങ്ങളുടെ സംശയം. അങ്ങനെ വല്ലതും സംഭവിച്ച ആരും രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട, ഞങ്ങളത് പുറത്തു കൊണ്ടുവരും. നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഉലഹന്നാനെ തല്ലാനും കൊല്ലാനും കൊതിക്കുന്ന വേറെ ചിലരുണ്ട്. അവിടെ പോയി ചോദിക്കേ. അവിടെ ആദ്യം പോയി ഞങ്ങൾ ചോദിച്ചത് തെക്കേക്കരയിൽ, എന്നിട്ടാ ഇങ്ങോട്ട് വന്നത്. ഇതിപ്പോ ആർക്കും ആർക്കും ഒന്നും അറിഞ്ഞോടെന്ന് പറഞ്ഞാലോ? ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. ഇനിയിപ്പോ രണ്ടിലൊന്നും അറിയട്ടെ, എന്നിട്ട് ഞങ്ങൾ വണ്ടി എടുക്കുന്നുള്ളൂ. നമ്മുടെ അഞ്ചെട്ട് ബസ് ഓടിയില്ലെങ്കിൽ ആർക്കാ ജേതം? എനിക്കിത്തിരി കാശ് പോകും, നിങ്ങൾക്കും മെച്ചമൊന്നുമില്ല. ഇനി നാട്ടുകാരുടെ പ്രശ്നം. നമ്മുടെ ബസ്സിലെങ്കിൽ അവർക്ക് യാത്ര ചെയ്യാൻ വേറെ ബസ്സുകളില്ലേ ഇവിടെ? നമ്മുടെ ബസ് മാത്രമല്ല, വേറൊരു ബസ്സും ഓടില്ല. ഓഹോ, ഒരു ബസ് ഓടത്തില്ലേ? എന്നാ ഇത്തിരി ചൂടാകും. പിന്നെ എന്ത് സഹായത്തിനും എന്നെ വിളിക്കാം, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. സ്വല്പം ധൃതിയുണ്ട്, ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് സംശയം ആ ഭൈരവനെയാണ്. ആരായി ഭൈരവൻ? അങ്ങനൊരുത്തനുണ്ട്, അവന്റെ പേര് കേട്ടാൽ ഉലഹന്നം തിറയ്ക്കും. എന്നെങ്കിലും ഒരിക്കലും വരുമെന്നും വന്നാൽ ഉലഹന്നാനെയും കൊണ്ടേ പോകുള്ളൂ എന്നും എപ്പോഴും പറയാറുണ്ട്. എന്നാലും അവന്റെ പണി തന്നെയായിരിക്കും. ഈ ഭൈരവനെ ഇനി എവിടെ പോയി തപ്പും? അവൻ ഏത് നാട്ടുകാരൻ, ഏത് ഭാഷക്കാരൻ? ഭൈരവൻ വന്നു. എവിടെ? കവലയില്. വാ. എന്താ എന്നാ പിന്നെ കൊന്നേറ്റ് വേണം. രണ്ട് കളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ അമ്മ.
അത് തന്നെ ഞാനും ചോദിക്കുന്നത്. എവിടെ ഉലഹന്നാൻ? കഴിഞ്ഞ ആറ് മാസമായിട്ട് ഞാനും തിരക്കി നടക്കുകയാണ്. 6,245 രൂപ 65 പൈസയുമായി മുങ്ങിയിട്ട് അവന്റെ പൊടി പോലും കണ്ടിട്ടില്ല. ഇത് കാണണ്ട, ചിത്തിപ്പണം പിരിച്ച കാച്ച. ആ തങ്കപ്പം വന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ അടുത്ത് കാണിക്കും. ഇത് കണ്ട, കണക്ക് കണ്ട. എന്റെ ആരും ആരും ഇതാവില്ലേ? എവിടെ പോണ്ട? എല്ലാരും എന്നെ ഓടിച്ചിട്ട് എവിടെ പോണ്ട? എവിടെ ഉലഹന്നാല്? നിരാഹാരം. നമ്മുടെ നാട്ടിൽ ആ നിരാഹാരം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ബോംബെയിൽ ഇതിന് നീരാഹാർ എന്നാ പറയുന്നത്. അതായത് ഭക്ഷണം ജ്യൂസ് രൂപത്തിൽ അടിച്ചു കഴിക്കും. വിശം തട്ട് ചിരി വരുന്നു. എന്റെ ഉലകല്ല എവിടെ പോയി കിടക്കണ്ടേ? പേടി എങ്കി പേടി. ഇല്ല ചോ, കുമ്പസാരിക്കാനാണെങ്കിൽ മനസ്സുകൊണ്ട് എന്നേ ഞാനത് ചെയ്തു കഴിഞ്ഞു. എന്താ ചേട്ടത്തി? തെക്കേക്കരക്കാരുമായിട്ട് ഒരു അലോഹ്യം ഉണ്ടായപ്പോ ഒരെടുത്തിയേട്ടത്തിന് എന്തൊക്കെയോ ഞാൻ ചെയ്തു കൂട്ടിയച്ചോ. വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു. തല്ലും വഴക്കും ഒക്കെയായി. ഇപ്പോ ഒരു ജീവനുത്തരം പറയേണ്ട അവസ്ഥയിലാണച്ചോ ഞാൻ. ചേട്ടത്തി എന്തായി പറയുന്നേ? എനിക്കൊന്നും അറിയില്ലച്ചോ. ഇങ്ങോട്ടല്ലാതെ വേറെ ഒരിടം പോകാൻ എനിക്കില്ല. അച്ഛൻ എന്നെ രക്ഷിക്കണം. അച്ഛന് മാത്രമേ അതിന് കഴിയൂ. വന്നാട്ടെ, നമുക്ക് അകത്ത് പോയിരുന്ന് സംസാരിക്കാം. ഈ ഇടവകയിൽ ഇങ്ങനൊരു മത്സരം ഉണ്ടായിട്ട് ഞാൻ ഇതേവരെ അറിഞ്ഞില്ല. നിങ്ങൾ ആരും എന്നെ അറിയിച്ചതുമില്ല. ഇനിയിപ്പോ ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാവണം. ഉണ്ടായേ പറ്റൂ. അതിനാ നിങ്ങളെ കൂടെ വിളിച്ചു വരുത്തിയത്. ആരേ സമയത്ത് കോപ്പ്? എടാ ബെന്നിക്കുട്ടിയെ, ഇത് ഞാനാ അപ്പച്ചൻ. അപ്പച്ച, സംസാരിച്ചപ്പോ എന്താ ഗ്യാപ്പ് എന്ന് ചോദിച്ചാ? എന്താ അപ്പച്ച? ആ എല്ലാം കെട്ടിപ്പിറക്കി, നീ ഇങ്ങോട്ട് പോരെ. ഇവിടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. നീയും തെക്കേക്കരയിലെ സോഫിയ കൊച്ചുകൂട്ടുള്ള കല്യാണം നമ്മൾ അങ്ങോട്ട് തീരുമാനിച്ചു. അല്ല അപ്പച്ച, അത് എടാ നിന്റെ ടെൻഷനൊക്കെ അപ്പച്ചന് മനസ്സിലായി. അതോർത്ത് നീ വിഷമിക്കണ്ട. നീ ജയിച്ചില്ല എന്ന് ഇവിടെ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞാലും പഠിച്ച് പാസ്സാവുന്ന തെക്കേക്കരക്കാർ പറയുന്നത്. നീ ഇങ്ങോട്ട് വാ. അപ്പച്ച, ഞാൻ അങ്ങോട്ട് വന്നാല് ഹലോ ജോണിക്കുട്ടിയെ, ഇങ്ങനെ ഒരു ചെലവ് നേരത്തെ ഞങ്ങളെ അങ്ങ് ഒതുക്കാനാണ് ഭാവമെങ്കിലേ അതങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. അയ്യോ രണ്ടായി, അങ്ങനെയുള്ള ഒരു വിചാരം വേണ്ട. ജോണിക്കുട്ടി എന്തും ജോണിക്കുട്ടി തന്നാ. എന്നാലും ഇതെങ്ങനെ ഒത്തളിയാ? ഉള്ളത് പറഞ്ഞാ, ഈ ചോദ്യം പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുള്ളതാ. ഇരുന്ന് മൂത്ത് തരച്ച് ഒടുവിൽ വല്ല കെട്ടുപ്രായം കഴിഞ്ഞ പെണ്ണിനെയും പോയി ധർമ്മക്കെട്ട് നടത്തേണ്ടി വരുമെന്നാ ഞാൻ വിചാരിച്ചത്. ഇതിപ്പോ താണ്ട ഫോൺ. ഹലോ. ആ ജോണിക്കുട്ടി, ഞാൻ തുമ്മിക്കുഞ്ഞാ. നല്ല പാർട്ടിയാ. തൊമ്മിച്ചാൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് ഏ ഇവിടെ കമ്പനി മുഴുവുണ്ട്. കെട്ടിലെ അടിച്ചു പൊളിക്കുന്നേ. തൊമ്മിച്ചാനെന്ന് പരിചയപ്പെടാതിരിക്കും എല്ലാരും. എന്നാ തൊമ്മിച്ചായ? അച്ഛൻ എന്താ കളി പറയുവന്നോ? അല്ല ജോണിക്കുട്ടി, ഇതിപ്പോ ഞങ്ങളുടെ ആരുടെ അഭിപ്രായമല്ല. അവക്കിപ്പോ കല്യാണം ഒന്നും വേണ്ടാന്ന് ഒരേ പിടി. ഞങ്ങൾ ആവതും പറഞ്ഞു നോക്കി. വിളിച്ചു പോലെ നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ട് അച്ഛനൊരു മാതിരി മറ്റേ പണി കാണിക്കരുത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആ കൊച്ചിനോട് അഭിപ്രായം ചോദിക്കാൻ. അപ്പൊ എന്നാ പറഞ്ഞേ? ഏ വേണ്ട, ജോണിക്കുട്ടിയുടെ വേണ്ട ഈ ഉരുണ്ടകളി. എന്നതായത് കുട്ടികളിയെന്നാ? ഏ ഹലോ ഹലോ ഹലോ, ഇച്ചാൻ എന്നത് ആലോചിക്കുന്നേ? എടാ അത് ഇനി ജോണിക്കുട്ടി വല്ലതും ഇച്ചാൻ അത് വിട്. ബെന്നി വൈകിട്ട് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സമ്മതം ഇനി വൈകിക്കണ്ട. ഇല്ല ചായ, അത് നടക്കില്ല. ഒരിക്കൽ ഞാൻ പറഞ്ഞതാ ഇച്ചായമാരാരും ചൂണ്ടിക്കാണിച്ചാലും എനിക്ക് എതിർപ്പില്ലാന്ന്. പക്ഷെ ഇത് നടക്കില്ലെന്നറിഞ്ഞപ്പോ ബസ്സിലെ കിളിയുമായി എനിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞു പരത്തിയവരുടെ വീട്ടിലേക്ക് ഒരു മരുമകളായി ചെല്ലാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നെ
കുറിച്ച് എപ്പോഴെങ്കിലും ഇച്ചായമാര് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്കറിയാം. ഈ മത്സര ഓട്ടത്തിനിടയിൽ അതിനെവിടെയാ സമയം? റബ്ബർ എസ്റ്റേറ്റും റിസോർട്ടും ഒന്നുമല്ല ഇച്ചായ വേണ്ടത്. മനസ്സിലാക്കാൻ, സ്നേഹിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കാനെങ്കിലും ഒരാള്. മറ്റൊന്നിനും ഇച്ചായമാരെന്നെ നിർബന്ധിക്കരുത്. അവൾ ഈ പറഞ്ഞു നിർത്തിച്ചാന് മനസ്സിലായോ? മനസ്സിലിപ്പോഴവനാ ആ കിളി. ഇതിനിയും നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. എസ്റ്റേറ്റും ബസിന്റെയും കാര്യങ്ങളും നോക്കിയെടുത്താൻ നിശ്ചയമുണ്ടല്ലോ. ഇതൊഴിവാക്കി പറ്റൂ. പോയത് എന്തിനാണെന്ന് ചേട്ടത്തിക്ക് മനസ്സിലായില്ലേ? പാവം, എല്ലാരും കൂടെ പറഞ്ഞു പറഞ്ഞ അയാളെ ഇഷ്ടമാ, എനിക്ക് വലിയ ഇഷ്ടമാ. ഇവിടെ അങ്ങനെ ആരുമില്ല. ആ വാതിലും തുറന്നേ. എന്തിനാ? ആവശ്യമുണ്ട്? ഇപ്പൊ തുറക്കാൻ പറ്റില്ല. എന്താടോ രക്ഷപ്പെട്ടു? ഏ, ജോണിക്കുട്ടി ഒന്ന് കൊണ്ടുപോയി. എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഉലഹണ്ണാണ് ഞാൻ ഹെൽപ്പ് ചെയ്തു. തിരിച്ച് എനിക്ക് എന്തെങ്കിലും തന്റെ ഒരു സഹായം ആവശ്യം വരില്ലെന്ന് ആര് കണ്ടു? ഏ, പൊക്കോ. ആ, സോഫിയുടെ കാര്യമല്ലേ? അത് ഞാൻ വേണ്ടെന്ന് വെച്ചു. അവള് തന്റേതാണെന്നല്ലേ അന്ന് താൻ പറഞ്ഞത്? ശരിയാ, അവള് തന്റേതാ. വരട്ടെ. അവിടെ നിന്നേ. ആ തെക്കേക്കരക്കാരി, ഇനി അങ്ങോട്ട് പോകുന്നും വേണ്ട. അവിടെ കെട്ടിടത്തിന്റെ പണി തുടങ്ങി. നിന്റെ സഞ്ജീവൻ പൊക്കണമൊക്കെ ആയിട്ട് ആമുദൂട്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ വിശേഷമൊക്കെ അറിഞ്ഞു കാണുമല്ലോ. തെക്കേക്കരക്കാരൻ ഞങ്ങളുമായിട്ടുള്ള പ്രശ്നമൊക്കെ തീർന്നു. ഇപ്പൊ വലിയ ലോഹിത്തില. ഇപ്പൊ അവരിങ്ങോട്ടും ഞങ്ങൾ അങ്ങോട്ടും പോക്കുമരവക്കാട് കഴിയുക. കല്യാണത്തിന്റെ ഡേറ്റ് നിശ്ചയിച്ചു. ആ മനസ്സിലായില്ലേ? സോഫിയ മോളെ ഞങ്ങളെ ബെന്നിക്കുട്ടിയുടെ അവർ തമ്മിൽ കല്യാണം കഴിച്ചു കൊടുത്തില്ലെങ്കിൽ ചത്തുകളെ എന്നൊക്കെ പറഞ്ഞ ഞാൻ എന്നാ ചെയ്യാൻ? നീ എന്നോട് പറ്റു നോക്കുന്നേ. ഓ, അത് ശരി. ഞാനൊന്ന് തമാശയ്ക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ അങ്ങ് വിശ്വസിച്ചല്ലേ? ചുമ്മാ അല്ലടാ നാട്ടുകാരെ മണ്ടങ്കളി മണ്ടങ്കളിന്ന് വിളിക്കുന്നത്. എടാ,
കണക്കറ്റ സ്വത്ത്, ഇട്ടുമുടാനുള്ള സ്വർണം, 10-20 ബസ്, എസ്റ്റേറ്റ്, കാറ്, ലോറി, ബംഗ്ലാവ്, ഇതൊക്കെ ഒരു പെണ്ണിനെ നിന്നെ പോലെ വെറും ഒരു കിളി മോഹിക്കുന്നൊക്കെ വെച്ചാൽ എന്റെ കർത്താവേറ്റ നിന്ന് സമയങ്ങളെ പോകാൻ നോക്ക്. ആ ചെല്ലു ചെല്ലു ചെല്ലു. ആ പിന്നെ ആ മോതിരെ അത് മുക്കുവണ്ടതാ. നീ ഇനി കയ്യിലിട്ടുകൊണ്ട് നടക്കണ്ട, പോകുന്ന വഴി കലടയാറ്റിലേക്ക് വലിച്ചങ്ങ് എറിഞ്ഞേരെ. നമ്മള് കുറച്ചുപേര് യൂണിഫോം ഇട്ടുകൊണ്ട് മുതലാളിമാരുടെ വീട് കയറി ഇറങ്ങിയത് മിച്ചം. സമരം ചെയ്തതുകൊണ്ടോ നിരാഹാരം കടന്നുകൊണ്ടോ യാതൊരു പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല. ഒരു മെമ്മോറാണ്ടോ എഴുതി ഐ ജിക്കോ വകുപ്പ് മന്ത്രിക്കോ സമർപ്പിക്കാം. അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നെങ്കിലും അറിയാവല്ലോ. അത് ശരിയാ. നീ ഇതെവിടെയായിരുന്നു? ഞങ്ങൾ ഇനി തിരക്കാൻ ഒരു ഇടമില്ല. നിന്നെ കാണാണ്ടായ ശേഷം ഞങ്ങൾ ഇവിടെ സമരവും പ്രതിഷേധവുമായിട്ട് കഴിയുക. ഒരൊറ്റ വണ്ടികൾ പോലും ഓടുന്നില്ല. പറ, എവിടെയായിരുന്നു നീ? അവരെന്നെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു നിക്ക. ആ തെക്കേക്കരക്കാരൻ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു. ജീവൻ തിരിച്ചു കിട്ടിയെന്ന് മാത്രം. നമ്മുടെയൊക്കെ ജീവന് ഇവിടെ ഒരു വിലയുമില്ലിക്ക. ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. പോവാ. പോവേ? എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. ഇനി ഇവിടെ നിൽക്കാൻ വയ്യ. നീയും ആ പെണ്ണും കാരണമാണ് ഈ കോലാഹലമൊക്കെ ഉണ്ടായത്. എന്നിട്ടിപ്പോ പേടിച്ച് തിരിഞ്ഞോടുന്നു. നീ ജയിക്കണം. ഞങ്ങളൊക്കെ ഉണ്ടടാ നിന്റെ കൂടെ. ജയിക്കാനോ? ആരുടെ മുന്നിൽ? ആരുടെ മുന്നിലാണ് ഞാൻ ജയിക്കേണ്ടത്? സ്വപ്നം കാണാൻ പോലും ആകാത്ത മോഹങ്ങൾ മനസ്സിൽ നുള്ളി നിറച്ചിട്ട് ഒടുവിൽ കുത്തി നോവിച്ചോടിയ സോഫിയുടെ മുന്നിലോ? അതോ എല്ലാം തുടങ്ങി വെച്ചിട്ട് എല്ലാത്തിനും കൂട്ടുനിന്നിട്ട് ഒടുവിൽ സ്വന്തം ചെക്കനുമായി കല്യാണം ഉറപ്പിച്ച പൂക്കാട്ട് പറമ്പുകാരുടെ മുമ്പിലോ? ഇക്ക പറ, ആരുടെ മുമ്പിലാ ഞാൻ ജയിക്കേണ്ടത്? എടാ ഉലഹനാനെ, നിനക്ക് തെറ്റുപറ്റി. ഒരു കാര്യം നീ പറഞ്ഞ ശരിയാ. ബെന്നിക്കുട്ടിയും സോഫിയും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചത്. പക്ഷെ അവരൊറ്റ കാരണം കൊണ്ട് തെക്കേക്കരയിൽ ഉണ്ടായ പൊട്ടിത്തെറി എന്താണെന്ന് നീ അറിഞ്ഞില്ല. സോഫിയ ഇന്ന് അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നീ അറിയുന്നില്ല. അവളിപ്പോ വീട്ടു തടങ്കല്ല. എന്തിനാണെന്നറിയോ? നിന്നെ അവളെയും ചേർത്ത് കള്ളക്കഥകൾ ഉണ്ടാക്കിയ പൂക്കാട്ട് പറമ്പിലേക്ക് മരുമകളായി അവൾ പോവില്ല എന്ന് പറഞ്ഞതിന്, അവളുടെ മനസ്സ് മുഴുവൻ നീയാണെന്ന് പറഞ്ഞതിന്. സോഫിയ നിന്റേതാണ്, നിന്റേത് മാത്രം. ആർക്കും അവളെ വിട്ടുകൊടുക്കരുത്. നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവൾ. നീ വിളിച്ചാൽ അവൾ വരും. നീ ജയിക്കണം. ജയിച്ചേ പറ്റൂ. കാരണം നിന്റെ ജയം തൊഴിലാളികളുടെ ജയമാണ്. വല്ലപ്പോഴും കൂടി ഒരിക്കൽ നമുക്കും ഒന്ന് ജയിക്കണ്ടടാ. എങ്ങോട്ടാ? ഇപ്പൊ നിനക്ക് അവളെ കാണാൻ കഴിയില്ല. ആ വീടിന്റെ പരിസരത്ത് പോലും നിനക്ക് പോകാൻ പറ്റില്ല. ബുദ്ധിപൂർവം പ്രവർത്തിക്കണം. നമുക്ക് വഴിയുണ്ടാക്കാം. അയ്യോ, എന്നെ പിടിച്ചൊന്ന് എഴുതേപ്പിച്ച്, എന്നെ എഴുതേപ്പിച്ചൊന്ന് സ്റ്റാൻഡിൽ നിർത്തണോ? ഭൈരവൻ ചേട്ടൻ, നീ പേടിക്കൊന്നും വേണ്ട. തരാനുള്ള കാശ് വാങ്ങാനാണ് ഞാൻ വന്നതെങ്കിലും നിന്റെ കഥന കഥ കേട്ടപ്പോ കാശിന്റെ കാര്യം അവിടെ സ്റ്റോപ്പ്. എടാ, ഒരു ബസ് തൊഴിലാളി അല്ലാഞ്ഞിട്ട് പോലും നിനക്ക് വേണ്ടി ഞാൻ നിരാഹാരം വരെ കിടന്നടാ. ഇനി നിന്റെ പ്രശ്നമാണ് ഈ ഭൈരവന്റെയും പ്രശ്നം. പിടിവിടല്ലേ? നമുക്ക് സോൾവ് ചെയ്യാം. എടാ, സോൾവ് ചെയ്തിട്ട് ഞാൻ അടങ്ങൂ. യു ഡോണ്ട് വറിടാ. എന്താ ഇത്? പോയി രണ്ട് ലാർജ് കൊണ്ടുപാടോ. പിടിവിടല്ലേ, പിടിവിടല്ലേ, വിടല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇത് ഞങ്ങളുടെ സ്ഥിരം വീടാ. എന്നാണ് പറഞ്ഞു കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ ആരംഭിച്ചത്? എന്നാ ഈ വർഷം അത് വേണ്ട. ഇങ്ങനെ ഒന്നും രണ്ടും മൂന്നും നാലും പറഞ്ഞ് തമ്മിൽ വഴക്കടിക്കാതെ കർത്താവിന്റെ നാമത്തിൽ കിട്ടുന്നു അമ്മയെ സമാധാനമായി പിരിഞ്ഞു പോകുവൻ കുഞ്ഞാടുകളെ. അത് തന്നെ ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ നാമത്തിൽ ഇവിടുന്ന് പിരിഞ്ഞു പോ. നിങ്ങൾ ആദ്യം പിരിഞ്ഞു പോ. നീ ആദ്യം പോടാ. അത് പള്ളി പറഞ്ഞാൽ മതി. നീ പോയി പള്ളി പോയി പറടാ. ആ, നമുക്ക് കാണാം. അത്രക്കയാ അടിച്ചിന്റെ പല്ലി. ഓ, കർത്താവിന്റെ നാമത്തിൽ സമാധാനം, സമാധാനം, സമാധാനം. അവർ നഗരത്തിലെ കുഞ്ഞാടുകളെ, നിങ്ങൾ നിൽപ്പിൻ. ഈ സിസ്റ്റർ പറഞ്ഞത് കേൾപ്പിൻ. വഴക്കിനും വക്കാണത്തിനും ഇടം കൊടുക്കരുതേ. മർദ്ദിതരും നിന്നിതരും പീഡിതരുമായ ഞങ്ങളെ സഹായിപ്പിൻ. വരൂ. അവിടെയല്ല, മുകളിലും. പേടിക്കണ്ട, ഇത് ഞാനാ. അല്ലയോ കുഞ്ഞാട്ടിൻ കൂട്ടങ്ങളെ,
നല്ലൊരു സുദിനമായി ഇന്ന് നമ്മുടെ മനസ്സിൽ പാപചിന്തകൾക്ക് ഇടം കൊടുക്കാതെ ദുഃഖചിന്തകൾക്ക് ഇടം കൊടുക്കാതെ സ്നേഹത്യാഗ ചിന്തകൾ മാത്രം ഉണ്ടാവട്ടെ സമയം കളയാതെ ഊരി കൊടുക്ക എല്ലാം കൊണ്ടും ഇപ്പൊ അവൻ അകത്ത് കിടക്കുന്ന നല്ലത് ഇവിടെ ഉണ്ടോ വാതില് അജി അളമാരി ടീച്ചറ് തുറക്കാത്ത വാതിലോ അവര് കാണുന്നില്ലല്ലോ വേഷമൊക്കെ മാറണ്ടേ എന്ന് വെച്ചാ അല്ല മനുഷ്യർ സന്ദർഭത്തിനനുസരിച്ച് വേഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൻ നിത്യവും പാപത്തിന്റെ പടുകുഴിയിൽ വീണുകൊണ്ടിരിക്കുകയാണ് ഞാനൊന്ന് നോക്കേ ചോര കുഞ്ഞാടെ നമുക്ക് പ്രാർത്ഥന ആരംഭിക്കാം രക്ഷക എന്റെ പാപഭാരമെല്ലാം ഞങ്ങൾ എവിടെ പോയാലും ഇവര് ശല്യം ചെയ്യാൻ വരുന്നു ഇത് ഞങ്ങളുടെ ഏരിയയാണ് വർഷങ്ങളായിട്ട് ശരി ശരി വടക്കൊന്നും വേണ്ട രണ്ടു കൂട്ടർക്കും പൈസ തന്നാ മതിയല്ലോ ഇച്ചായ കൊടുക്ക് നൂറ് അതിന് കിട്ടോ ആ നെല്ല് 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 അങ്ങനെ അങ്ങ് പോയാലോ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ദിവസമാണെന്ന് രമ്യതയായിട്ട് ഇവിടെ പോയാ മതി ആ ഷെയ്ക്കാൻ്റെ കൂടെ കഴിഞ്ഞ കൂടെ കൊടുക്കും ഇനി ഹാപ്പി ആയിട്ട് ഇവിടെ പോയാ മതി വല്ലാത്ത കുഞ്ഞാടുകളെ അമിതമായ വഴക്കു പോലെ തന്നെയാണ് അമിതമായ സ്നേഹവും പാടില്ല കേട്ടോ വാ കുഞ്ഞാടുകളെ പറഞ്ഞറിയില്ല ഒരു വഴിപോക്കനാണേ നിനക്ക് എന്തുടെ കാര്യം ഞങ്ങളെ തട്ടിക്കൊണ്ടു പോകാൻ വന്നാണേ ഞാനങ്ങോട്ട് വരാം എന്താ തെക്കേക്കരയെന്നാ ആ പെണ്ണ് ഒളിച്ചോടി പോയല്ലോ ഉലഹന്നാന്റെ കൂടെ പാർവതി ഭയപ്പെടലേതു ലോപ്പിലരാ ഇത് മിന്റെ മങ്കോ ശിവ പാർവതി കേറലോ ശിവ പാർവതി മാമാകാരൊക്കെ ആശീർവാദം തീസ്കോ നമസ്കാരം ഏമണ്ടി അപ്പച്ചാ ഇത് എന്റെ ഭാര്യ ഡോക്ടർ ശിവപാർവതി എടാ പറഞ്ഞത് കേട്ടില്ലേ അവന്റെ കെട്ടികളാണെന്ന് വലിയ മച്ചി വേറെ ഒരു വഴിയില്ലഞ്ഞിട്ടാ ഇവരുടെ രീതിയിലായിരുന്നു കല്യാണമൊക്കെ ക്ഷമിക്കണം സാരമില്ല എന്റെ മോന്റെ വിധി ഇതാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം എന്നെ നടി നോക്കി നിൽക്കുന്നേ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോ അകത്തേക്കേ
ശിവപാർവതി, ഇത് നേനു അപ്പ ഗാരു, ഇത് എന്റെ അമ്മച്ചി ഗാരു, ഇപ്പ അത്തയ്ക്ക് പോയത് വെല്ലിമച്ചി ഗാരു. പാർവതി, നേനു കൊറച്ച് നീര് വേക്കൂ. അമ്മേ സുസിലി, എന്താ? എനിക്ക് കൊഞ്ച് നീര് വേക്കൂ. എന്താ? കുറച്ച് വെള്ളം കൊണ്ട് വഴി. ഇനി സമയം കളയണ്ട, വേഗം പുറപ്പെട. ഇപ്പൊ പോയ കോയമ്പത്തൂർ വണ്ടി കിട്ടും. അത് കയറി ബോംബെയിലോ മദ്രാസിലോ ബാംഗ്ലൂരിലോ എവിടെങ്കിലും പോയി ജീവിച്ചോ. അനക്കു തൽക്കാലം ഉദരിക്കട്ടെ, ഞങ്ങൾ പിരിവെടുത്തതാ. വരട്ടെ. കൊള്ള, ഈ ചെങ്കൂറ്റം എനിക്ക് ഇഷ്ടമായി. മെടുക്കൻ ചുണക്കൂട്ടനാണ് നീ. ആട്ടെ, എങ്ങോട്ടാ ഇനി? കോയമ്പത്തൂരേക്ക് ഒരു ബസ്സുണ്ട്, അവിടെ എത്തിക്കഴിഞ്ഞാ പിന്നെങ്ങോട്ടെങ്കിലും. ആയിക്കോട്ടെ, പക്ഷേ പോകുമ്പോ ഒരു കാര്യം പറഞ്ഞോട്ടെ. ചെറിയൊരു കാര്യം ഓർമ്മയുണ്ടോ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്? ഉണ്ടാവില്ല. ഒരു ഉപകാരം ഞാൻ അങ്ങോട്ട് ചെയ്തില്ലേ, ഇപ്പോ തിരിച്ചൊന്ന് ഇങ്ങോട്ടും ചെയ്യാനുള്ള അവസരം നിനക്ക് വന്നിരിക്കുക. കോയമ്പത്തൂരേക്ക് പോകുന്നല്ലേ പറഞ്ഞത്? ഒക്കോ പോയ എല്ലായിടും ഒന്ന് ചുറ്റിക്കിറങ്ങി വാ. പക്ഷേ ഒറ്റയ്ക്ക് പോയാ മതി. നീ ഒറ്റയ്ക്ക്. സോഫി എവിടെ നിൽക്കും? അവളെ ഞാൻ നോക്കിക്കൊള്ളാം. അല്ലേലും അവൾ എന്റെ പെണ്ണല്ലേ. എനിക്കറിയാം നിങ്ങൾ എന്തിനാ വന്നെന്ന്. ചങ്ങാതിയെ പെട്ടിട്ട് രക്ഷിക്കാൻ കഴിയില്ല നിങ്ങൾക്ക്. ആരങ്ങിയാൽ ഈ കത്തിയറിവുണ്ട് കഴുത്തിൽ. വേണ്ട, ഒന്നും നിങ്ങൾ ഇവിടെ തന്നെയുണ്ട്, എന്റെ കയ്യിൽ. അടുക്കരുത്, ഈ വിരലെ നിവർത്തിയാ മതി, ഒന്നു പെങ്ങൾ പിടഞ്ഞു വീഴും. ഇവിടെ ഇപ്പൊ ചെറിയൊരു പ്രശ്നമുള്ളൂ, ഒരു പെണ്ണും രണ്ടാൾ. അത് ശരിയാവില്ലല്ലോ, ഒരു പെണ്ണിന് ഒരാണ്, അതാ കണക്ക്. വായി Yeah!
ഇറങ്ങിയേ.